राजीव गांधी अवर्गल नी पेरुमालंदे தேர்தல் பிரச்சார கூட்டத்தில் கலந்து கொள்ளுக வந்த பொழுது தீவிரவாதிகளால் படுகொலை செய்யப்பட்டார் நமது முன்னாள் பாரத பிரதமர் ராஜீவ் காந்தி அவர்கள் நீ பெருமுதலந்த தேர்தல் பிரச்சார That has just arrived. We are grieved to report that our former Prime Minister, Mr. Rajiv Gandhi, has been assassinated at Sri Perambudur in the outskirts of Madras City at 10:20 this evening in a bomb explosion. Has claimed responsibility as yet, and government reaction on this devastating incident is eagerly awaited. Whole nation is in a grip of shock. We have got a requisition from CBI headquarters to send a team to SIT Madras regarding Rajiv Gandhi assassination. I was expecting, sir. My boys are ready to move at any time. Whom are you sending as the team commander? I think Major Shivaram is the one to handle such a sensitive operation. Right. Send him immediately. Sir, cheriya prashna undu. What? Sir, ayal leave ilana. So what? Call him back. Athu ayal ippo evide undennu actually don't know, sir. What do you mean? Sir, he's a crazy driver. From Delhi to Kerala, I'll ottiki drive cheythu poyirikkana. Anyway, ayal evide anengilum, I will get him back, sir. In the meantime, njan ayalla teamine Deepakinte underlayka, sir. ശിവസാറില്ലെങ്കിൽ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ശിവസാർ എത്തിയിരിക്കും മോനെ ഗുണ്ടാ പിരിതനേടാ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ചെയ്യടാ പൈസ കൊടുത്തിട്ട് പോയാൽ മതിയടാ വിജയ് സാബ് എങ്ങനായാലും പിടിച്ചിരിക്കും അപ്പൊ സാബിന് ഇപ്രാവശ്യം നടത്തിനെ കാണാൻ പറ്റില്ലായിരിക്കും അബേ ജബ് സാബ് വാപസ് ആയേഗാ നാ യേ ബാത് ബോൽ കേ ഉസ്കോ ഛേഡ്നാ മത് പിച്ചലേ ബാർ മിൽ ഗയാ നാ തും ലോഗോ കോ ഓ സിൻസിയർ സിൻസിയർ സാബിന്റെ ഒരു സിൻസിയർ വാല ഇവിടത്തെ ദക്ഷിണ വെച്ചിട്ട് പയ്യെ അങ്ങ് പോയാ മതി എല്ലോ അമാരും കുറെ നേരമായല്ലോ പോടാ പോടാ ഓക്സിജൻ കൊടുത്തിട്ടുണ്ട് പേഷ്യന്റ് ആക്കല്ലേ മക്കളെ ഈ ആംബുലൻസ് എങ്കിലും ഒന്ന് കടത്തി വിട്ടുകൂടാ ഇപ്പോ പോയരണ്ട ദയ എത്ര നേരമായി ഇങ്ങനെ എന്തായാലും ശിവസാർ എളുപ്പോ ഓപ്പറേഷൻ സ്പിരിറ്റ് ഒന്ന് വേറെ തന്നെ സാപൊന്ന് അറിഞ്ഞാ മതി പറന്ന് തൂടാ അത് ശരിയാ ചങ്കൂറ്റുള്ളവരുണ്ടെങ്കിൽ പോടാ ഡേയ് ഹലോ എന്താടോ ശിവസാറില്ലാതെ ഓപ്പറേഷൻ പോകാൻ നിനക്കും ധൈര്യമില്ലേ അങ്ങനെയല്ല സാർ ഓപ്പറേഷൻ ശിവസാർ ഞങ്ങളുടെ മുന്നിൽ ഒരു കോട്ട പോലെ നിൽക്കും അതുകൊണ്ട് പറഞ്ഞതാ I'm Major Shivaram, Black Hat Commando. Where is he now? Sir, I'll residence number try on Rigana. Anyway, he might reach at any time. Sir, sorry, sir. Sir, Aran Nariade. Sir, I police uniform general saving canoe. Allah the Sundan savings in Matramala. Even the general road tax and registration fees of another road money and parliament and okay. Allah the Loga was anamare. Our total bridge would soon begin. Enrichment, sir. വിദേശത്തൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളോട് അവർ അമ്മമാര് പറഞ്ഞുകൊടുക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലീസ് അങ്ങനെ വിളിക്കണം ഇവിടെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ പേടിപ്പിക്കാനാ പോലീസിന്റെ പേര് ഉപയോഗിക്കുന്നത് ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക എന്താ പേര് സജിത് ഓക്കെ സെ ഓക്കെ സെ ഇത് തമിഴ്നാട്ടിൽ കേറിയപ്പോഴാണോ അതോ അതിനു മുമ്പാണ് അച്ഛനത് എങ്ങനെ മനസ്സിലായി മഴ പെയ്യുമ്പോ നനയാതെ അതിന്റെ ഇടയിൽ കൂടി വരാൻ പറ്റുമോ ഞാനും പട്ടാളത്തിൽ നിന്ന് തന്നെയാ റിട്ടയർഡ് ആയത് ബോഡിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റുമോ ഏ ചില്ല് തെറിച്ച് നെറ്റി ഒന്ന് മുറിഞ്ഞു നിന്റെ ബോഡിയുടെ കാര്യമല്ല വണ്ടിയുടെ ബോഡിയുടെ കാര്യാ ഇൻഷുറൻസ് ഒക്കെ പക്കല്ലേ പെർഫെക്റ്റ് പക്കല്ലേ പക്ക ഈ അച്ഛൻ ഇപ്പോഴും പഴയ പിശിക്കേഷ് മുക്കറിച്ച് തന്നെ വാ അനിതേ
രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടില്ല അമ്മേ, ആളുകൾ ആകെ വയലന്റാ. ഞാനൊരു കണക്ക് രക്ഷപ്പെട്ട് വന്നതല്ലേ നിന്നെ കാണാൻ. ഇവിടെ എല്ലാരും തീ തിന്നായിരുന്നു, ഒന്ന് വിളിക്കാറില്ലേ ശിവേട്ട. എന്തിനാ വെറുതെ ടെൻഷൻ എടുപ്പിക്കാൻ? ഗുരുവായൂരപ്പൻ തുണച്ചു, എന്റെ കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ. അമ്മ എനിക്ക് വിശന്നിട്ട് വയ്യ, എടി എന്തെങ്കിലും ഒന്ന് എടുത്തു വെക്കേ. വാ, ഇൻഷുറൻസ് ഒക്കെ കിട്ടാവോ? അതുപോലെ ഇന്ന് അടിച്ചു പൊളിക്ക. ഇതാ മീൻകാരൻ മണിയപ്പന്റെ കൂവലല്ലേ? അല്ലച്ചാ, ശിവേട്ടൻ ലീവിന് വരുമ്പോ മാത്രം കേക്കുന്ന കൂവലാ. മതി മതി, ചൊറിയല്ലേ. ഓ, അതാ മോഹന്ന, ഇവന്റെ വണ്ടി കണ്ടിട്ടുണ്ടാവും. അതൊരു പാവ. പാവ, പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവനെ കുന്നിന്റെ മേലെ കൊണ്ടുപോയി തെങ്ങിൻ കള്ളിൽ കുടിപ്പിച്ചവനാ. അന്ന് ഞാൻ ഒരെണ്ണം കൊടുത്തു, പിന്നെ ഇന്നു വരെ അവൻ എന്റെ നേരെ വന്നിട്ടില്ല. പോടാവിടുന്ന്. ആ, ഇനി ഇപ്പൊ അവന്റെ കൂടെ ഊരു ചുറ്റാൻ നടക്കണ്ട. അച്ഛൻ എന്തായി പറയുന്നേ? ലീവിന് വരുമ്പോ കൂട്ടുകാരോടൊന്നും മിണ്ടരുതെന്നാണോ? ഈ മോഹൻ എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതാ. അച്ഛൻ തരുന്ന 19-20 പൈസ വസൂലിക്ക് മാത്രമേ തികഞ്ഞിട്ടുള്ളൂ. അവൻ പറയണത് ശരിയാ. നിനക്ക് മതിയോ മോനെ? മതിയമ്മ. അവൻ ഇപ്പഴും ലീവില് വന്ന നാട്ടുകാരെയും കൂട്ടുകാരെയും കാണണം. നിന്റെ തന്ത പൊട്ടാളുണ്ടാ, പെട്ടെന്ന് വാ, ആൾത്തറ കാണാ. തൂടാത്ത പൂകളായി തേടി 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 ട്ടെ. അപ്പൊ കിട്ടിയ ചെത്ത് കഴിഞ്ഞ് വേർപ്പിക്കടാ. നീ മാത്രം ഒരു വേർപ്പൊഴുക്കാരൻ, ഞാനും നല്ലോണം വേർപ്പൊഴുക്കടാ പണിയെടുക്കുന്നെ. അത് മാത്രമല്ല, നിന്റെ വേർപ്പൊഴുക്കിയ ഒരുപാട് ചാപ്പാട് ഞാൻ കഴിച്ചിട്ടില്ലടാ. ഒന്ന് പോടാ. മേജർ ശിവരാമൻ എടാന്ന് വിളിക്കാൻ മാത്രം ആയോടാ എടാ. ആ രാജീവ് ഗാന്ധിനെ കൊന്നത് വലിയ കഷ്ടമായി പോയിട്ടാ. ഇവിടെയൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. നമ്മുടെ പട്ടാമ്പരവില്ലേ, അവന്റെ കാറൊക്കെ തല്ലി പൊളിച്ച് അവന് പാശുത്തി കിടക്കേ. അവനങ്ങനെ തന്നെ വേണം. നീ എന്റെ കാർ കണ്ടോ, അടിച്ച് പൊളിച്ചു കളഞ്ഞില്ലേ. തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ എന്തായിരുന്നു ബഹളം. നിന്റെ ഭാഗ്യം കൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. എന്റെ ഭാഗ്യം നിനക്ക് ഇതുകൊണ്ട് തരാൻ. പിന്നെ നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എനിക്കെന്ത് വിശേഷം? കഴിഞ്ഞ ഒരാഴ്ച കോണായിട്ട് തെങ്ങേ ചത്താൻ കരുതാ. നല്ല കാറ്റുള്ളതിന്റെ പേരില് തെങ്ങേ ഇരുന്നും ഉറങ്ങിപ്പോയി. പിന്നെ കഷ്ടകാലത്ത് വീഴാൻ നേരത്തെ പിടിച്ചത് ഒരോണക്കോലയമ്മ. പിന്നെ എന്റെ ഭാഗ്യത്തിന് വീണൊരു പാറക്കലും വരുന്നു. അതുകൊണ്ട് 5-6 മാസം സർക്കാർ ഫുഡായിരുന്നു. ബ്രെഡും പാലും പിന്നെ ചൊവ്വാഴ്ച മുട്ടയും. സുഭദ്രയ്ക്ക് സുഖമായി, വീട്ടിൽ വെച്ച് ചോദിക്കട്ടല്ലോ. നമ്മുടെ മൊയ്തീനിന്റെ ആദാശം ഇപ്പൊ എവിടെയാ? മൊയ്തുണ്ണി ശംസും ഗൾഫിലാ. രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് ജോലി കിട്ടി. പിന്നെ മേലത്തൂർ മോഹനിൽ ലോറി ഓടിച്ച് നടക്കുക. പിന്നെ വേറെ ആരെയും കാണാറില്ലേ? മനസ്സിലായി മനസ്സിലായി, നിന്റെ പഴയ വിജയലക്ഷ്മി നാട്ടിൽ വന്നിരുന്നു കഴിഞ്ഞ പുരത്തിനെ. അവളിപ്പോഴും കലക്കട്ടല്ല നിന്നെ അന്വേഷിച്ചിരുന്ന്. നമ്മുടെ സാധനമുണ്ട്, അവളുണ്ട് കുഴപ്പോ. ശിവേട്ടൻ എന്നാ വന്നേ? ഞാൻ ഇപ്പൊ രാവിലെ വന്നുള്ളൂ. അപ്പോഴേക്കും മോഹനേട്ടൻ അല്ലേ പിടിച്ചുല്ലേ? സുഭദ്രയ്ക്ക് സുഖല്ലേ? പിന്നെ ഇവളുടെ പുള്ളോർക്കൂടും എന്റെ കള്ളൊഴിക്കണ ഫുള്ളോർക്കൂടും തമ്മില് അങ്ങനെ തട്ടിയും മുട്ടിയും പോണു. എല്ലാരും സുഭദ്രേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ശിവേട്ടൻ ഇങ്ങേരെ കൂടെ പട്ടാളത്തിൽ കൊണ്ടുപോയി. പട്ടാളത്തിൽ തെങ്ങിയതല്ല വെടിവെപ്പാ. ഈ നാവെങ്കിലും ഒന്ന് അടച്ചു കിട്ടിയാ മതിയായിരുന്നു. ശിവേട്ട പോന്നതിന് മുമ്പ് വീട്ടിലോട്ട് വരുമല്ലോ.
നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ കൃഷ്ണൻ മരിച്ചപ്പോ ഇവിടെ രണ്ട് കുട്ടികളെയും വഴിയാധാരമാക്കാതെ നീ ഏറ്റെടുത്തല്ലോ. കൃഷ്ണൻ അവളെ കെട്ടിയെന്നുള്ളൂ, പിള്ളേര് രണ്ടുണ്ടല്ല. എന്റെ കാപ്പിക്ക് പഴംപൊരി ആയാലോ? ആ മതി അമ്മ. മോനെ എവിടെ കണ്ടില്ലല്ലോ. അപ്പോ നീ എവിടെ? ഈ കാണുമ്പോഴുള്ള സ്നേഹല്ലേയുള്ളൂ, ടിപ്പിക്കൽ പട്ടാളക്കാരൻ്റെ പരാതിയൊക്കെ പിന്നെ പറയാം. ഇപ്പൊ തന്നെ രണ്ടു ദിവസം ലേറ്റ് ആയി. ഈ ലീവിന് ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തിരുന്നു അറിയോ? ജീവിതത്തിൽ നമ്മൾ പലതും പ്ലാൻ ചെയ്യും, അതെല്ലാം യാഥാർത്ഥ്യമാവണമെന്നില്ല. സോ ഫോർഗെറ്റ് ഇറ്റ്. ഇപ്പോ നീയും ഞാനും മാത്രം. Yes, Major Shivram. You idiot. You are missing for the last 7 days. You irresponsible. എത്ര തവണ ഈ നമ്പർ ട്രൈ ചെയ്തു? ഔട്ട് ഓഫ് ഓർഡർ തന്നെയായിരുന്നു. ഇപ്പൊ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയതാ സർ. ഞാൻ മരുന്നൊഴിക്കേണ്ട കാർ നീ ചെയ്യുന്ന പോകണത്തിന് നിന്നെ കോർട്ട് മാർഷൽ ചെയ്യാ വേണ്ടത്. പിന്നെ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചാൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുമെന്നറിയാം. ആ ഒരൊറ്റ കാരണത്തിലാണ് ഞാൻ ക്ഷമിക്കുന്നത്. ഇപ്പൊ എന്താണ് സർ പ്രശ്നം? വിളിച്ചെന്താന്ന് പറ എത്രയും പെട്ടെന്ന് മദ്രാസ് SIT റിപ്പോർട്ട് ചെയ്യണം. Is it? SIT? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം CBI. Sir, is it regarding the Rajiv Gandhi assassination? Yes. When can it start? Now, sir. That's the spirit. Wish you all the best. Take care of your boys. Okay? Done, sir. അവനെ ഒന്ന് കണ്ടുതീരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വിളി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പട്ടാളക്കാരന്റെ ജീവിതം നിനക്ക് നന്നായിട്ട് അറിയാലോ. അമ്മ മരിക്കാൻ കിടക്കണമെന്ന് പറഞ്ഞാലും അവിടുന്ന് ഒരു വിളി വന്നാ പോണം. അമ്മേ ഞാൻ ഇറങ്ങുന്നു. അച്ഛാ പോയിട്ട് വാ മോനെ, പോണ വഴി ഞങ്ങായിട്ട് അമ്പലത്തിലൊന്ന് കേറിട്ടേ പോവാവൂ. ശരി അമ്മ. നല്ലൊരു കാര്യത്തിനല്ലേ പോണത്? എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവും. മോനെ നീ ഒരു ഓഫീസറാ, നിന്റെ മാത്രമല്ല നിന്റെ കൂടെയുള്ളവരുടെയും ജീവൻ നിന്റെ കയ്യിലാ. ടേക്ക് കെയർ. എന്നിട്ട് വിളിക്കാൻ മറക്കരുത്. ഗുഡ് മോർണിംഗ് ജെന്റിൽമൻ. സർ, ദിസ് ഈസ് മേജർ ശിവറാം, അവർ NSC ഓപ്പറേഷണൽ കമാൻഡർ. So, you are the man. Sir. Nice meeting you. Sir. Good morning, Major Shivram. I am Parthipan. Our SIT chief. Please sit down. Thank you, sir. Okay, DIG Raju. Can we have a rundown, a complete briefing as to where we are as of now? Let's take it. Sir, ഈ കേസിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ശ്രീ പെരമ്പത്തൂർ CI മിസ്റ്റർ മധുരമാണ് നമുക്ക് ആവശ്യമായ എവിഡൻസുകൾ തന്നിട്ടുള്ളത്. As per that investigation report, first evidence, സ്ഫോടന സ്ഥലത്ത് നിന്ന് കിട്ടിയ ക്യാമറയും അതിലുള്ള 10 ഫോട്ടോഗ്രാഫ്സുമാണ്. സ്ലൈഡ്സ് ഓൺ. So, let us see this photograph. ഈ ഓറഞ്ച് ഗ്രീൻ സൽവാർ കമ്മീസിൽ നിൽക്കുന്ന പെൺകുട്ടി ആയിരിക്കണം സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ ഡെനിം ജാക്കറ്റ് ധരിച്ചിരുന്നത്. ജാക്കറ്റിനെ കുറിച്ച് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അനദർ തിങ് ജേർണലിസ്റ്റ് എന്ന ഭാവന നിൽക്കുന്ന ഇയാളെ മുറിവേറ്റവരുടെ കൂട്ടത്തിലോ മരിച്ചവരുടെ കൂട്ടത്തിലോ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെയില്ല. സോ ഐ തിങ്ക് ഇവനായിരിക്കണം ഈ കൊലപാതകത്തിന്റെ മെയിൻ കോൺസ്പിറേറ്റർ. അതോടൊപ്പം
ഇത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം എക്സ്പ്ലോഷർ നടന്ന സ്ഥലത്ത് നിന്നും കിട്ടിയ 100 കണക്കിനുള്ള മെറ്റാലിക് പെല്ലറ്റ്സുകളാണ്. നൗ ലുക്ക് അറ്റ് ദിസ് ഫോട്ടോഗ്രാഫ്സ്. ഈ ഇരിക്കുന്ന രണ്ട് പെൺകുട്ടികളെ കുറിച്ചും ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് ഇവരും ഈ കൊലപാതകത്തിൽ ഇൻവോൾവ് ആയിരിക്കണം. ഇത് ദുരന്ത സ്ഥലത്ത് നിന്നും കിട്ടിയ ഡെനിം ജാക്കറ്റിന്റെ ഭാഗങ്ങളാണ്. ആർഡിഎക്സ് പോലെയുള്ള ഉഗ്ര സ്ഫോടക വസ്തുക്കൾ ഇതിലുണ്ടായിരുന്നുവെന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. നൗ ജെന്റിൽമാൻ, ഈ ഫോട്ടോസ് എല്ലാം കിട്ടിയ ക്യാമറ സ്ഫോടനത്തിൽ മരിച്ചുപോയ ഹരിബാബിൻ്റെതാണ് എന്ന് ഒരു ജേർണലിസ്റ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഹരിബാബു എടുത്ത 10 ഫോട്ടോഗ്രാഫിൽ 9-ാമത്തെ ഫോട്ടോഗ്രാഫാണിത്. ജെന്റിൽമാൻ, പോയിന്റ് മിന്നോട്ടെ, ഈ മാലയിടുന്ന പെൺകുട്ടി തന്നെയാണ് ഞാൻ ആദ്യം കാണിച്ച ഗ്രീൻ ഓറഞ്ച് സൽവാർ ഇട്ടോ. ഇത് കഴിഞ്ഞ് സ്ഫോടനം. ഇവരുടെ മധ്യഭാഗം പൂർണ്ണമായി സ്ഫോടനത്തിൽ തകർന്നിട്ടുണ്ട്. സോ ഈ പെൺകുട്ടി തന്നെയാണ് സൽവാറിനുള്ളിൽ ആ ജാക്കറ്റ് ധരിച്ചിരുന്നത്. ദാറ്റ് മീൻസ് ദിസ് എക്സ്പ്ലോഷൻ മോസ്റ്റ് സെർട്ടൻലി ഹാസ് ടേക്കൺ പ്ലേസ് വിത്ത് എ പ്ലാൻഡ് കോൺസ്പിറസി ഓഫ് കില്ലിംഗ് മിസ്റ്റർ രാജീവ് ഗാന്ധി വിത്ത് എ ഹ്യൂമൻ ബോംബ്. കൊല്ലാനും വയൽ സൈനൈഡ് വെച്ച് സ്വയം മരിക്കാനും മടിയില്ലാത്ത ഡെഡിക്കേറ്റഡ് ഡ്രെഡഡ് മിലിറ്റൻസ് ആയതിനാൽ അവരെ പിടിക്കാൻ സി ബി ഐ ഇസ് നോട്ട് ട്രെയിൻ ഫോർ ദാറ്റ്. അതിനുവേണ്ടത് കമാൻഡോ ഓപ്പറേഷനാണ്. ദാറ്റ് ഈസ് ദ മിഷൻ ഓഫ് മേജർ ശിവറാം ആൻഡ് ഹിസ് ടീം ഫ്രം എൻ എസ് ഐ. സർവീസിൽ ഞാൻ സീനിയർ ആണെങ്കിലും കേണൽ വിജയുടെ നിർദ്ദേശപ്രകാരം നൗ ഓൺവേർഡ്സ് യു ആർ ദ ഓപ്പറേഷണൽ കമാൻഡർ. സോ ടേക്ക് ഓൺ. താങ്ക് യു സർ. സിനോൺ ബോയ്സ്, എല്ലാവരും ഉണ്ടല്ലോ. ഓക്കെ ബോയ്സ്, നമ്മളിവിടെ വന്നിരിക്കുന്നത് രാജീവ് ഗാന്ധി മർഡർ കേസിലെ പ്രതികളെ പിടിക്കാനാണ്. ശരിക്കും നമ്മൾ വന്നിരിക്കുന്നത് അവരെ പിടിക്കാനാണ്, കൊല്ലാനല്ല. ഇതുവരെയുള്ള ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോൾ എൽ ടി ടി ആണ് എന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. പിടിക്കപ്പെടുന്നവരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക, പിടിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുക, അതാണ് അവരുടെ രീതി. വി ആർ ട്രെയിൻ ടു കിൽ ആൻഡ് ദേ ആർ ഓൾസോ ട്രെയിൻ ടു കിൽ. പക്ഷേ അവർ മരിക്കാൻ കൂടെ ട്രെയിൻഡ് ആണ്, അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. സോ ദിസ് ഈസ് ദെയർ സൂയിസൈഡ് വെപ്പൺ, സൈനൈഡ് ക്യാപ്സ്യൂൾസ്. അതുകൊണ്ടാണ് സി ബി ഐ പോലീസുകാരെ ഏൽപ്പിക്കാതെ ഓപ്പറേഷൻ എക്സ്പെർട്ടുകളായ നമ്മളെ ഈ മിഷൻ ഏൽപ്പിച്ചത്. ഇത് സൈനൈഡ് കഴിക്കുന്ന ഒരാളുടെ പടമാണ്. പിടിക്കപ്പെടുന്ന മോമെന്റിൽ ഇത് കടിച്ചു പൊട്ടിച്ച് വായിക്കകത്തുണ്ടായിരുന്ന മുറിവിലൂടെ അതിവേഗം സൈനൈഡ് ബ്രെയിനെ ഡെഡ് ആക്കുന്ന ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നമുക്കൊരു ഓപ്ഷൻ. സാബ്ജി, സൈനൈഡ് നാവിൽ വെക്കുമ്പോൾ തന്നെ സഡൻ ഡെത്ത് അല്ലേ, പിന്നെ നമ്മൾ അവരെങ്ങനെ ജീവനോട് പിടിക്കും? ഡോക്ടർ, യു ഗോട്ട് ദ ആന്റിഡോട്ട് വിത്ത് യു? യെസ് മൈ ദർ. ദെൻ എക്സ്പ്ലെയിൻ ഇറ്റ്. ഇതാണ് ആന്റിഡോട്ട്. സൈനൈഡ് കഴിച്ച ആളെ 45 സെക്കൻഡിനുള്ളിൽ ഇത് ഇഞ്ചക്ട് ചെയ്യാൻ സാധിച്ചാൽ രക്ഷപ്പെടുത്താം. സോ ജെന്റിൽമെൻ, വി ഹാവ് ഗോട്ട് 45 സെക്കൻഡ്സ്. സയനൈഡ് കഴിച്ച ഒരുത്തന്റെ മരണത്തിനും നമ്മുടെ വിജയത്തിനും ഇടയ്ക്ക് വി ഹാവ് ഓൺലി 45 സെക്കൻഡ്സ്. ലോകത്താദ്യമായിട്ടാണ് സയനൈഡും കൊണ്ട് നടക്കുന്ന ഒരു ജീവനോട് പിടിക്കാനുള്ള മിഷൻ കമാൻഡോസിന് കിട്ടുന്നത്. സോ വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദിസ് ഓപ്പറേഷൻ. ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഈവൻ അറ്റ് ദ കോസ്റ്റ് ഓഫ് അവർ ലൈഫ് വി ഷുഡ് പ്രൊട്ടക്ട് ദ പ്രൈഡ് ഓഫ് അവർ കൺട്രി. ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ആൻഡ് വൺ മോർ തിങ്, ദേർ ഈസ് നോ യൂണിഫോം ഇൻ ദിസ് ഓപ്പറേഷൻ. ഗെറ്റ് ചാർജ്ഡ്. നിങ്ങൾക്ക് എങ്ങനെയാണ് അവരെ അറിയാവുന്നത്? അവര് താമസിച്ചിരുന്ന വീട് അതാണ് സർ. ആ വീട് ആദ്യം വാടകയ്ക്കെടുത്തത് ഒരു ചെറുപ്പക്കാരിയാ, നളിനി. അവർ അടയാറിലാണ് ജോലി ചെയ്തിരുന്നത്. ഏത് സ്ഥാപനത്തിലാ ജോലി ചെയ്തിരുന്നെന്ന് അറിയോ? അതറിയില്ല സർ. ഇവിടെ വന്നപ്പോ അവർ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. വീട്ടിൽ നിന്ന് അമ്മയുമായി വഴക്കിട്ടാണ് ഇങ്ങോട്ട് മാറി താമസിച്ചതെന്ന് ഒരിക്കൽ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അമ്മ താമസിക്കുന്ന എവിടെയാ? അത് പറഞ്ഞിട്ടില്ല സർ. കുറച്ചു നാൾക്ക് ശേഷം ഒരു പയ്യൻ ഇടയ്ക്കിടെ വന്നു പോവാറുണ്ടായിരുന്നു. ദാസ് എന്നാ അവന്റെ പേര്. ഈ വനിതാ പോലീസിന്റെ അടുത്ത് നിൽക്കുന്നവരാണോ നളിനിയും ദാസും? അല്ല, നളിനി വെളുത്തിട്ട. എനിക്കിവരുടെ പേരറിയില്ല. ഈ രണ്ടുപേരും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ സാറേ, ആ ജംഗ്ഷനിലെ ദണ്ഡപാണിയുടെ ബൂത്തിന്ന് ഇവരൊക്കെ മിക്കവാറും ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. സംഭവ ദിവസം ഇവരെല്ലാരും കൂടെ ഓട്ടോയിൽ കയറി പോകുന്നത് ഞാൻ കണ്ടതാ.
എന്താ? ഞാൻ അവിടെ നിൽക്കായിരുന്നു. പിന്നെ സാറേ, അവരെ കാണിച്ചു തന്ന കുറച്ച് പൈസ കിട്ടുമെന്ന് പത്രത്തിൽ കണ്ടു. കാണിച്ചു തന്നാലല്ലേ? 21-ാം തീയതി നടന്ന സംഭവം നിങ്ങളുടെ ഭർത്താവ് ഓഫീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇന്നല്ലേ? സാർ, മേരി പറഞ്ഞ ബൂത്തിൽ നിന്ന് വിളിച്ച കോളുകൾ മുഴുവൻ ബാംഗ്ലൂരിലേക്കാണ്. ഓക്കെ, അത് ട്രേസ് ചെയ്തിട്ടുണ്ട് സാർ. സാർ, ഞാനിപ്പോ വിളിച്ചത് സിറ്റി ഹോസ്പിറ്റലിലെ ഒരു നഴ്സിന്റെ കയ്യിൽ രണ്ട് വയർലെസ് കോഡ് സെറ്റുകൾ ഉള്ളതായി ആ സ്ത്രീ അത് ഉളപ്പിക്കാൻ വേറെ നഴ്സിന്റെ കയ്യിൽ കൊടുത്തതാ. ആ നഴ്സിന്റെ മകൻ ഭാഗ്യനാഥന് സുഭാഷ് നഗറിൽ ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട് സാർ. ആ പ്രസിൽ LTTക്ക് വേണ്ടി ബുക്കുകൾ മറ്റും പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഹീസ് എ LTT സിമ്പതൈസർ. ഓക്കെ സാർ. പ്രതികളെ ഓട്ടിച്ചിട്ട് പിടിച്ച യജമാനന്മാരെ ഏൽപ്പിക്കുന്ന പോലീസ് നായ്ക്കളല്ല ബ്ലാക്ക് ഹാറ്റ് കമാൻഡേഴ്സ്. CBI സാറെ, ചെറുവിരലും പെരുവിരലും ഇടയ്ക്ക് പേന പിടിച്ച് തഴമ്പേ നീങ്ങിക്കൊള്ളു. നെഞ്ച AK-47 ചേർത്ത് പിടിച്ച് തഴമ്പുള്ളവരെ ഞങ്ങൾ ആ തഴമ്പിലിട്ട് ചൊറിയല്ലേ. നീ തന്നെ ഭാഗ്യനാഥൻ? ആമസ. ഇവങ്ക ആര്? അത് തങ്കച്ചി നളിനി സർ. കൂടെ ഇരിക്കരുത് സുഭ. ഇത് തനു. ഉണ്മയാണ് പേര് അൻപ് സർ. അപ്പോ നളിനി വീട്ടിലെ അടിക്കടി ഒരു ദാസ് വന്നിട്ട് പോറേ, അവൻ ആര്? അവൻ ദാസ് അല്ല, മുരുകൻ സർ. അത് ശരി. അപ്പടിയാ? അപ്പൊ ഇവ ശിവർസ്. അവർക്ക് രഘുവരെ എൻ്റെ പേർ കൂടെ ഇരിക്കും. ഗ്രൂപ്പിലെ എല്ലാരും രഘുവണ്ണാന്ന് കൂപ്പിടുവാക്ക്. ഓ, അപ്പോ ഇവങ്കല്ല ഇപ്പൊ എങ്ക ഇരിക്ക? ശിവരസനും സുഭാവും എങ്ക ഇരിക്കുന്നു തരിയാതി സർ. ആന നളിനിയും മുരുകനും തിരുപ്പതിക്ക് പോനാങ്ക. ശിവാജി, ട്രൈ സെറ്റ് ഔട്ട്. ഹലോ. ആമാ സർ. ஆமா சார், திருச்சில இருந்து முருகன் நளினி பத்தி பேசணும் சார். ஒரு நிமிஷம் சார், இட்ஸ் எ கால் ஃப்ரம் திருச்சி. முருகன் நளினி பத்தி பேசுறாங்க. ஹலோ சார். சார், நான் உங்க விளம்பரம் பார்த்தேன் சார். நளினி முருகன் சேர்ந்து நேற்று திருச்சில இருந்து விழுப்புரத்து போறதுக்கு போயிருக்காங்க சார். அவங்க அம்மா வீட்டு தான் போயிருக்காங்க. ஆனா இன்னைக்கு விழுப்புரத்துல இருந்து மெட்ராஸுக்கு பஸ் ஏறிட்டாங்க சார். இப்ப வில்லுவரமா? அது சார், திருப்பதியில இருந்து அவர் ரெண்டு பேரும் நேரா போயது திருச்சிக்கா. நளினியோட ஒரு பழைய ஃப்ரெண்டின் வீட்டுல எந்தோ சம்சயம் தோந்துட்டு அவர் அவிட வந்து முங்கி. അവർ സൈദാപേട്ടിലേക്ക് ബസ് കയറിയിട്ടുണ്ടെന്ന് നമ്മൾ ട്രാക്ക് ചെയ്യും. വില്ലുപുരത്ത് നിന്ന് ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു.
ശിവാ സാർ, കം ഓൺ ലൈൻ. കാരി ഓൺ. അവർ രണ്ടുപേരും ഓട്ടോ നമ്പർ DMC 1820 കയറിയിട്ടുണ്ട് സാർ. நீங்க நல்லி தானா? I've been tolerating you for so long. Amoth. Sir. Problem is your language. I will take care of it. Unne sollavappa mudiyuma nu njan paakren. Siripu varada. 4 mani nerama time waste pannite irike. Odda poru venda sirika. Ye ye odigara nirutinga. Kulamanunga. Kulamanunga. Mudiyilla. Ungalaala mudiyilla. Kudunga. Anga kuppiya kudunga. Enna naale tharkula padikira. Pesa maten. വിവാഹം പണി വിഷയെല്ലാം ഞങ്ങൾക്ക് തെരിഞ്ഞു പോയിട്ടു കിടയാതെ அவன் பொண்டாட்டி இல்லைன்னா வயத்துக்குள்ள இருக்கிற குழந்தை கப்ப ஏறான். உன்ன சொல்ல வைப்பேண்டா சார். ஒரு மினிட் சார், ஹீ வில் ஸ்பீக், கிவ் மீ எ சான்ஸ். நோ, தன்ன கமாண்டோ முறையொன்னு எடுக்கல்லே. வி ஆர் நாட் சப்போஸ்ட் மேன் ஹேண்டில். ஐ நோ சார், லீவ் டு மீ. ஆல் ரைட் சார். ஏய் இந்திரி, 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 இல்லை வா. സാർ, ഇയാൾ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഹീ ഈസ് നോട്ട് ടോക്കിംഗ്. அந்த பொம்பளை போட்டு அடிக்கிற சொல்லு. இதுக்கு அவளை சுத்தறத பண்ற நிப்பாடு சொல்லு. உனக்கு என்ன தெரியணும்? உங்களுக்கு என்ன தெரியணும்? நிப்பாடு சொல்லு. நான் பேசுறேன், நான் பேசுறேன், நான் பேசுறேன். நிப்பாடு சொல்லு.
ശിവയോട് നിർത്താൻ പറ. Thank you, Shanti. Thank you very much. It's okay, sir. நான் எல்டிடியோட எக்ஸ்ப்ளோசிவ் எக்ஸ்பர்ட். இன்டெலிஜென்ட் குரூப்ல இருந்தோம் நாங்கள் நாலு பேரும். ராஜீவ்காந்தியை கொள்றதுக்காக யாழ்ப்பாணத்தில் ஒன்று சேர்ந்தோம். நானும் சிவராசனும் பேபி சுப்பிரமணியமும் எங்களோட இந்தியன் சப்போர்ட்டர் முத்துராஜும். நான் முதலே வந்துட்டேன் பிப்ரவரி மாதம். அதுக்கு பிறகு சிவரசேங்க வந்தார். ஆபரேஷனுக்கான எல்லா ஏற்பாடையும் செஞ்சு போட்டு தனுவையும் சுபாயும் கூட்டி வர்றதுக்கு இலங்கைக்கு திரும்பி போனார். ஆபரேஷனுக்கு போகிறதுக்கு முதல் கரும்புலியான தற்கொலை போராளியோட எங்களோட தலைவர் ஒரு விருந்து வச்சு அவர்களோட ஃபோட்டோ எடுக்கிற ஒரு நிகழ்வு நடக்கும். அதுக்காக தனுவும் தலைவரை சந்தித்தார். தலைவர் தனுவுக்கு எங்களோட போராட்டத்தை பற்றி விளக்கம் கொடுத்தவர். இது முக்கியமான திட்டம். எங்கட மக்களுக்காக ஒரு பெரிய வரலாற்று கடமையை நீ செய்ய போறாய். வீரமரணமான மாவீரர்களோட வரிசையில உன்ற பேரு முதலிடத்தில் இருக்கும். இனி நீ இந்த மண்ணில் இருக்கிற ஒவ்வொரு குடும்பத்திலேயும் பிள்ளையாயிருப்பாய். இனி உன்ற அம்மா அப்பாவுக்கு நீ மட்டும் பிள்ளை இல்லை, இயக்கத்தில் இருக்கிற ஒவ்வொரு போராளியும் அவரோட பிள்ளையாயிருப்பான். நீ எந்த சங்கடமும் இல்லாம இலக்கு நோக்கி போ. நாங்க எல்லாரும் உனக்கு பின்னால வந்துட்டு இருப்போம். பாரம்பரியமும் தனது அடையாளமும் உள்ள எங்களுக்கு இங்க மாறி மாறி வர சிங்கள அடக்குமுறையாளர்களோட கொடுமைகளை எதிர்த்து நிற்கிறது மாத்திரமில்ல, புற சக்திகளோட அடக்குமுறைகளுக்கும் திருப்பி அடிப்போம் என்று சொல்றதுக்குத்தான் இந்த மிஷன். IPKF கப்பலில் வச்சு சயனைடு கழிச்சு மறிக்கேண்டி வந்த எங்களோட மாவீரர்களோட வீரத்தியாகம் ஒன்ற மனசில் இருக்க வேணும். தாக்குதல் வெற்றியடைய போற அந்த தேதியை குறிக்கிறதுக்காக நினைவுக்கள் காத்திருக்கு. புலிகளின் தாகம், தமிழீழ தாயகம். சிவராசன் தலைமையில 9 பேர் யாழ்ப்பாணத்திலிருந்து இந்தியாவுக்கு புறப்பட்டது. மே மாதத்தில் நாங்க இவங்க எல்லாரையும் வேதாரண்யத்தில் ரிசீவ் பண்ணிட்டோம். கொடுங்க சாந்தா. ஓம், இங்க சேஃபா இருக்கு, வாங்க. சரி, என்ன வரோம். வீட்டுக்கு வந்த அதுக்கு பிறகு எங்களுக்குள்ள எந்த தொடர்பும் இல்ல. தம்பி அண்ணன் எங்க இருக்கே? எனக்கு தெரியாது. வேதனத்தில் உங்களுக்கு யார் ஹெல்ப் பண்ணாங்க? சண்முகம். எப்படி? கோயம்புத்தூர்ல தயாரிச்ச எக்ஸ்ப்ளோசிவ்ஸ் எல்லாம் யாழ்ப்பாணம் கொண்டு போறதுக்காக சண்முத்தின் ஹெல்ப்போட வேதாரணத்துல தான் வச்சிருந்தோம். அங்க இங்கதான்
സാർ. Look at the amount of explosives. Hey, நம்பி கத்ரோகி, நீ ஒரு நாள் இந்த மாதிரி வேலை செய்வ நினைச்சு கூட பார்க்கலடா நாயே. ஏண்டா படுபாவி, அந்த நல்ல மனுஷன கொல்றதுக்காக நீ உடனே ஏறதல்ல? உன்ன கடல விட மாட்டறா. நீ நல்லா இருக்க மாட்ட. சண்முகத்தின் மாமனான். இயாளும் ചെറിയ ஒரு ஸ்மக்லரா. நம்ம இப்ப கஸ்டடியில எடுத்தா. உன்னை இதுக்கு தானடா நான் வளத்தே. இதுக்கு தானா? ஐயோ. அயலோட முன்னாடி கேமரா. ஏ குடும்ப பாடத்தை குழி தோண்டி பறிச்சிட்டியடா. நீ நல்லா இருக்க மாட்ட. நாசமா போய்டுவே. நீ உருப்பட மாட்டடா. இதுக்கு பதிலா நீ செத்து தொலைஞ்சிருக்கலாம்டா. நீ உருப்படவே மாட்ட. சத்தியமா சொல்றேன். நீ உருப்பட சண்முகம், உனக்கு சாப்பாடு இறங்கலையா? பயிறு நிறைஞ்சிருச்சு சார். உனக்கு போலீஸ் ஸ்டேஷன் சாப்பாடு பிடிக்காது. இதெல்லாம் பண்ணதுக்கு யோசிக்கணும். நீ எல்டிடி உதவி செஞ்சு சம்பாதிச்ச காசு தானே? பாரு, ராஜீவ்காந்தி கேஸ் நீ மாட்டிக்கிட்ட சார். கொஞ்சம் தண்ணி அங்க இருக்கும் பாரு. போ. என்னயா டெய்லி இந்த நைட் டியூட்டி தானா? என்ன பண்ணி தொலைக்கிறது? யாரையா பார்த்தது? இவன் தான் சார். இங்க வாங்க. நீதான் பாத்தியா? ஆமா ஐயா. நைட் டியூட்டி யார் பார்த்தது? நான் தான் சார். நைட்டு சாப்பிட்டு தூங்கியாச்சா? லோக்கல் பிரச்சனை இல்லையா இது? சிபிஐ பிரச்சனை. அங்கிருந்து டெலிபோன் மேல டெலிபோன் அடிச்சிட்டு இருக்கானுங்க. தலையெழுத்து தலையெழுத்து தலையெழுத்து. பாடி இறக்கிட்டு ஃபார்மாலிட்டிஸை முடிச்சுட்டு வந்து தொலைங்க. What the hell is happening in this case? How come Shanmugam committed suicide? Tell me. Sir, adu local police inde anasthayanu. I don't take excuses. You must know that. Tell that DIG Raju. He must submit his detailed report immediately on this case. Sir. Sir, Trichyile Sri Lankan abhyarthi camp inne Bhaskaran ennu orale pokkittund. Shivarasan thamasirunna veedu evidayanennu ayalkku ariyam. Evidayana adu? Kodungayurile Everyday Colony. Okay, njan Shivi angottu move cheyya. Sir. ആ കാണുന്ന വീടാണ് ശിവ സാർ പറഞ്ഞത്. വാ അയ്യാ, ഇങ്ങ കോൺട്രാക്ടർ ആരുങ്ക? അത് അങ്ങനെ പറഞ്ഞ. യോ, എന്നാ വേണോ? ഇങ്ങ വാ അയ്യാ. ഏതാവത് വേല വിടുങ്ക അയ്യാ. വേലയാ? ആമാ സാർ. എന്നാ വേല തരും ഉങ്ങൾക്ക്? എന്നാ വേല വേണാലും പണലാ സാർ. ശമ്പളം എന്താ മുഖ്യം? ഓഹോ, കേരളക്കാരങ്ങളാ? ആമാ സാർ. മുതല്ല എല്ലാരും അപ്പിതാ സൊല്ലുവാങ്ക. ശരി ശരി. ഡേയ് സുന്ദരം, ரெண்டு பேரே மேல சித்தல வலைக்கு போறா. ஆ, போ போ. அந்த வீட்டுக்குள்ள எத்தனை பேர் இருக்காங்க சார்? சிவராசன் இங்க தான் தங்கி இருந்தாரு. ஆனா இப்ப உள்ள யார் இருக்கானு தெரியாது சார். ஈ சிவராசன பெர்சனல் ஐட்ட எனக்கு வந்து கிட்டன் வழி உண்டு. அயாளை பிடிச்சு കഴിഞ്ഞു தனக்கு தന്നേക്കാം. என்னிட்டு கொண்டு போய் வளத்திக்கோ. அயாளுக்கு ஒரு கண்ணு கண்டுடா. ஆ கண்ணு ஆபரேட் செய்து மாட்டின சேஷம் நமக்கு தூக்கி கொள்ளலாம். ஏ சலீம் அலி சார், இயாளை யாரேடோ சிவராங்க கேங்கின் டாக்டர் ஆக்கி வெச்சது. ஓ என்ன வேடிக்கை பார்த்துட்டு சீக்கிரம் வாங்கடா. அதெல்லாம் எடுத்து அந்த பக்கம் வைங்க. சீக்கிரம் ஆகட்டும். Oh
Papa for Sira. Sira, carry on. Ulli laring londo. Ulli laring londo vekta mala, sir. Then confirm it and let me know. Front door lock rana. Windows are closed rana, sir. Back door kudu karam. Last year the karam. Over. We can manage it, sir. Right. Move to the back door and wait. I'll join you. Out. Roger, sir. Moving from side, sir. Hey, yaar raninga? Enna padringa? Hey, hey. Hey, enna padringa? Hey, hey, illa dei. Hey. Sullilum sutiduve. Kottade. Karan. Ayyo, kadavule. Hey, sir. ഞങ്ങളുടെ വീട്ടിനുള്ളിൽ കയറി സെർച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന ആരും ഇങ്ങോട്ട് വരണ്ട. ഔട്ട്. And artificial kannala. That means elodathina kaanu. Take it. சரி எனக்கு ஒண்ணும் தெரியாது சார் உன் மாமனார் பாஸ்கரன் எல்லாமே என்கிட்ட சொல்லியாச்சு வா சொல்லடா நீ ரேகு அண்ணான்னு கூப்பிடுற சிவரசனங்க அவரும் ஆபரேஷன் முடிஞ்சதுக்கு அப்புறம் ரெண்டு வாட்டி இங்க வந்திருக்கு சார் வயர்லெஸ்ல யாழ்ப்பாணத்துக்கு காண்டாக்ட் பண்றதுக்காக உங்களுக்கும் சிவரசனுக்கும் என்ன கனெக்ஷன் என்ன ரகுவனந்தான் இலங்கையிலிருந்து அகதியாக அனுப்பினாங்க சார் எதுக்காக அனுப்புறாங்க அவங்களுக்கு ஆபரேஷன் பண்றதுக்காக இங்க ஒரு சேஃபான இடம் தேவைப்பட்டது அவர் தனியாக வந்தா யாரும் இங்க இடம் கொடுக்க மாட்டினம் அவன் இப்ப எங்க இருக்கா நமக்கு ஒண்ணும் தெரியாது சார் பிளாஸ்டுக்கு ரெண்டு நாள் முன்னால எல்லாரும் இங்க வந்து கிளம்பிட்டாங்க பாக்கி எல்லாம் நள்ளிக்கு மட்டும் தான் தெரியும் சார் இத பாருமா நீ ஒரு கர்ப்பஸ்திரிங்கறனால தான் நாங்க யாரும் உன்னை டார்ச்சர் பண்ணாம இருக்கோம் ஆனா உனக்கு எல்லா உண்மையும் தெரியும்ங்கிறது எங்களுக்கு தெரியும் மறைக்காம எல்லாத்தையும் சொல்லிடு முருகண்ணா கூட சேர்ந்ததுக்கு அப்புறம் தான் அவங்களை பத்தி எனக்கு தெரிய வந்தது இலங்கையில தமிழர்கள் அனுபவிக்கிற வேதனையை பத்தி எனக்கு சொன்னது முருகண்ணா தான் ராஜீவ்காந்தி சமாதானத்துக்காக அனுப்பின ஐபிகேஎஃப் தமிழருக்கு நரக வேதனை தான் கொடுத்தாங்கன்னு கேட்டப்போ எனக்கு அவர் மேல வெறுப்பு தான் வந்துச்சு அவரை கொலை பண்றதுக்கு தான் வந்திருக்கோம்னு முருகண்ணா எனக்கு லேட்டா தான் சொன்னார் நாங்க ஒரே குடும்பம் மாதிரி தான் எங்க வீட்டுல ஒன்னா இருந்தோம் கொஞ்சம் கொஞ்சமா எங்களுக்குள்ள ஒரு ஆழமான உறவு மலர ஆரம்பிச்சது முருகண்ணனும் ரகண்ணனும் சேர்ந்துதா சுபாவையும் தனுவையும் வில்லிவாக்கத்துல இருக்கிற எங்க வாடகை வீட்டுக்கு கூட்டிட்டு வந்தாங்க அப்பதான் விபி சிங் மெட்ராஸ்க்கு எலெக்ஷன் பிரச்சாரத்துக்காக வந்திருந்தாரு அவருக்கு மாலை போட தனு சுபா கூட என்னையும் கூட்டிட்டு போயிருந்தாரு ராஜீவ்காந்தியை கொலை பண்றதுக்கு ஒரு ட்ரைனிங் தான் அது அதுக்கப்புறம் ராஜீவ்காந்தியை கொலை பண்றதுக்கு மூணு நாள் முன்னாடியே எங்க வீட்டுல தனுவை வச்சு ஒரு ரிஹர்சல் பண்ணணும் நீ சரித்திரம் படிக்க போற வலிக்குத நீ பின்னாடி இருக்கிறது ஃபர்ஸ்ட் முன்னாடி இருக்கிறது லாஸ்ட் புரிஞ்சுதா சரியா ஞாபகம் வச்சுக்கொள்ளு பின்னால இருக்கிறது சுச்சு ஃபர்ஸ்ட்ல முன்னால இருக்கிறது லாஸ்ட்ல தெரியும்னா பின்னால இருக்கிறது ஃபர்ஸ்ட்ல முன்னால இருக்கிறது லாஸ்ட்ல சரியா ஓகேவாண்ணா
பின்னால இருக்குது முன்னால இருக்குது பூ என்ன வெடிக்கலடா சரி இல்ல வெடிக்கல என்ன இந்த முல்லைப்பூ காசுமே இல்லையா சம்பவம் நடந்த நாள் நாங்கெல்லாம் சேர்ந்து கிளம்பினோம் சிலைக்கு கீழே வர சொல்லி சிவராசன்னா சொன்னார் அதுக்கப்புறம் எங்களை கேலரிக்கு போக சொல்லிட்டு அவங்க எல்லாரும் தனியாக போயிட்டாங்க இவங்க லதா கண்ணன் பார்ட்டி மெம்பர் இது இவங்களோட பொண்ணு கோகிலா லதாவோட அப்பா எழுதின கவிதையை கோகிலா மொழி மாற்றம் பண்ணி ராஜீவ்காந்தி ஐயாவுக்கு அனுப்பிச்சிருக்காங்க ஐயா வரும்போது இந்த கவிதையை படிக்கிறதுக்கு எப்படியாவது ஒரு வாய்ப்பு வாங்கி கொடுங்க அப்படியா இரு நீங்க மட்டும் வாங்க சார் லதா மேடத்துக்கு ரொம்ப வேண்டப்பட்ட பொண்ணு லிஸ்ட்ல அந்த பொண்ணோட பேரும் சேர்த்துருங்க கொஞ்சம் டிஸ்டன்ஸ் விட்டு நில்லுங்க தெளிவா இருக்கணும் போட்டோஸ்
സാറിനെ നേരത്തെ അറിയോ? ഓ യെസ്, അവന്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം ആർമിയിൽ ചേരണമെന്ന്. ബട്ട് നോ ലക്ക്. ചേരാൻ പറ്റിയില്ലെങ്കിലും ആ ത്രില്ലിൽ തന്നെയാണ് അവൻ ഈ ഹാം ഓപ്പറേറ്റിംഗ് നടത്തുന്നത്. ഈസ് ബ്രില്യന്റ് ആൻഡ് എൻതുസിയാസ്റ്റിക്. ഡാനിഷ് സർ, ഇതാണ് മേജർ ശിവറാം, ഈ ഓപ്പറേഷന്റെ ചീഫ് കമാൻഡർ ഫ്രം ദ കമാൻഡോസ്. സർ, മദ്രാസിൽ നിന്ന് ഒരു അൺഓതറൈസ്ഡ് വയർലെസ് സ്റ്റേഷൻ ജാഫ്നയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു കൺഫേംഡ് ഇൻഫർമേഷൻ ആണ് സർ. ദ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻ ആൽഫ ന്യൂമറിക് കോഡ്. I'm still trying to decode that rock station. Okay, try it. Sir. Highly sophisticated equipment sayirikkum avaru upayogikkya. Very similar to the Kashmiri militants. Mathramalla LTT-yude ethavum efficient aayittulla operators nayirikkum idine niyogikkya. Seriyana sir. Adilekku kayaran shramikkumbolokke avarude frequency jump idu pogiyana. Danish, avarude ee illegal stations inde paridhi ariyan mattedengum margam undu. Sure sir. Avarude station open cheyal thottadutha veedukalile TV-galil disturbance undavan saadhyathundu. Dai sir. ടി വിയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ അതുടനെ നമ്മളെ അറിയിക്കാൻ മീഡിയയിൽ ഒരു ന്യൂസ് കൊടുക്കും. ഒരു മുഖ്യ അറിവിപ്പ്: ഉങ്ങളുടെ തൊലക്കാഴ്ചയിൽ അടിക്കടി ഏതെങ്കിലും തടങ്ങൾ ഏർപ്പെട്ടാൽ ഉടനെ മല്ലികയിലുള്ള SIT അലുവലകത്തിക്ക് തുടർപ്പ് കൊള്ളവും. She is a brilliant cryptologist. LTT-യുടെ കമ്മ്യൂണിക്കേഷൻ കോഡുകൾ അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നത് ഇവളാ. ശിവ, യു നോ, രാജീവ് ഗാന്ധിയെ മദ്രാസിൽ വെച്ച് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഡൽഹിയിൽ വെച്ച് മതിക്കാനായിരുന്നു പ്ലാൻ. ശിവ സപ്പോസ് ടു ഡു ദാറ്റ്. ഇവളിപ്പോ ഇന്ത്യ ഗവൺമെന്റ് അസൈലം കൊടുത്ത വരദരാജ പെരുമാളെ ഭോപ്പാലിൽ വെച്ച് വധിക്കാനായി മദ്രാസിൽ നിന്ന് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസിൽ പോകുമ്പോൾ നമ്മുടെ ടീം ഫോളോ ചെയ്ത് പൊക്കിയതാ. ചെയ്യ How much do you worth? What? How much do you worth? You cannot buy me. And the veed enga irukku? Neengalla seindhu thangittirundha and the veed endha edathil irukku? Solla. Enakku adu enga irukku nu theriyadhu. அந்த வீட்டில் சிவரசன் உங்க கூட இருந்தான? சிவரசன் அடிக்கடி வந்து போறவர். சாந்தன் மட்டும்தான் எங்களோட கூட இருந்தவர். சாந்தன் யாரு? சிவரசனுக்கு சாந்தன் தான் முக்கியமான அசிஸ்டன்ட். அந்த வீட்டு ஓனர் யாருன்னு தெரியுமா? அவன் பேர் என்ன? அவரோட பேர் தெரியாது. அந்த ஓனரும் வைஃபும் பிள்ளைகளும் அங்குதான் தங்கியிருந்தவர்கள். பிள்ளைகள் பேர் தெரியும். தாமரை, சிவந்தி. அவங்க எந்த ஸ்கூல்ல படிக்கறாங்க? தெரியாது. அவங்க ஸ்கூல் யூனிஃபார்ம் கலர் என்ன? அப்போ நீதான் சாந்தன், LTT-யோட ഇന്റലിജന്റ് വിംഗ് ഇൻചാർജ്. ശിവരസനക്ക് വേണ്ട ഉദവിയെല്ലാം നീതാം പണ്ണീരുപ്പ്. അവനെ പറ്റി ഉനക്കെല്ലാമേ തരും. സോ ചൊല്ലുങ്ങ. ശിവരസനെ രണ്ടു നാളിക്ക് മുന്നാടി ഞാൻ കണ്ടു. ആ രണ്ട് അറിയാത്. അപ്പോ എവളോ കാലം നീ അവർ കൂടെ ഇരുന്നെ? ശിവരസൻ ഇലങ്കയിലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ വില ചെയ്താൽ பிறகு அவர் LTT-ல சேர்ந்தார். அவருடைய சொந்த பெயர் பாக்கியச்சந்திரன். எமது கையில் உள்ள ஆயுதங்களை மட்டும்தான் நாங்கள் நம்புகிறோம். எந்த சக்தியையும் நாங்கள் நம்பவில்லை. IPKF இலங்கையை விட்டு இங்கு வந்த நேரம் EPRLF லீடர் பத்மநாபாவை கொலை செய்வதற்காகத்தான் என்னை இங்கே கொண்டு வந்தவர். நான் தான் அவையில பற்றி இன்ஃபர்மேஷன் கொடுத்தேன். பிறகு மட்ராஸில் வச்சு சிவராசன் அவையில சுற்று கொலை செய்தார். அப்பவும் நாங்கள் பிடிபடலை. அதுதான் ராஜீவ்காந்தி தாக்குதலுக்கு எங்களை ரெக்ரூட்மெண்ட் செய்தனம். சிவரசன் இப்போ எங்க போறதுக்கு சான்ஸ் இருக்கு? அது எனக்கு தெரியாது.
tell Rehothan to collect all the information. Sir. It's ready. Sir. Then a Coimbatore information will confirm to you. Okay, sir. Alpha Fosira, coming over. Sir, Madam Matas is in the Lakshmara's in a week. Morning, though, so on. In the duty. Apu? Korapon will end. Apu? The Unno Lasiveta. Evening, I put temperature on the coody. Climate change in the air. Korachum, where even the Lul Sathil Ireno. Apu? 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 അവരുടെ വയർലെസ് സ്റ്റേഷൻ വീണ്ടും സൈൻ ആയിട്ടുണ്ട്. ശിവരശൻ നല്ല സംസാരിച്ചത്. അവരുടെ വയർലെസ് ഓപ്പറേറ്റർ ഡിക്സൺ ആണ്. കോയമ്പത്തൂരിൽ നിന്നാണ് മെസ്സേജ് പോയിരിക്കുന്നത്. എന്താടാ നീ? രാജ സാർ ഓൺ ദ ലൈൻ. സാർ ശിവ ഇപ്പൊ തന്നെ കോയമ്പത്തൂർ പോകണം. വയർലെസ് ഓപ്പറേറ്റർ ഡിക്സന്റെ സംഗീതം ട്രേസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നോ ടൈം ടു വേസ്റ്റ്. യു ഹാവ് ടു മൂവ് വിത്ത് യുവർ ടീം ഇമ്മീഡിയറ്റ്ലി. സാർ വി ആർ റെഡി സാർ. വി ആർ ഓൺ ദ മൂവ്. റോജർ. സാർ ശിവ വാട്ട് ഹാപ്പൻഡ്? പുനപ്പോ കുഴപ്പമൊന്നുമില്ല. ഹീസ് ഓൾ റൈറ്റ്. ഡോക്ടർ ഉണ്ടല്ലോ. എനിക്ക് അത്യാവശ്യമായിട്ട് കോയമ്പത്തൂർക്ക് പോകണം. ഇൽ ബി ഓൾ റൈറ്റ്. ഞാൻ പോട്ടെ. ചെന്നില്ലെങ്കിൽ അവിടെ കമാൻഡിന് ആരുമില്ല. നീ വിഷമിക്കണ്ട, ഞാൻ വിളിക്കാം. പോട്ടെ. നിസംഗനായി മാറേണ്ട നീ എന്തിനാലംബനായി
क्या साहब जी? नहीं नहीं हो सकता, थोड़ा पानी पियो। लो देखो, सिंपल सी बात है, लाइफ में पीछे वाला चीज को हमेशा आगे डालो, अब पीछे वाला टांग को आगे डालो, बस। पीछे वाले टांग को? या साबुन नड़नों के, अब ये पीछे रह गया ना, ये पीछे रह गया, चलते जाओ। டிக்சன், இந்த வீட்டை போலீஸ் சுத்தி வளைச்சிருக்கு, மரியாதையா சரண்டர் ஆயிடு, உன் கூட்டாளிகளோட மரியாதையா வெளியில வா டிக்சன். டிக்சன், இன்னொரு முறை எச்சரிக்கிறேன், இந்த வீட்டை போலீஸ் சுத்தி வளைச்சிருக்கு, மரியாதையா உன் கூட்டாளிகளோட வெளியில வா. சாரிடா அண்ணா, எதுக்கு நான் சாரி சொல்றீங்க? எதுக்கு நான் கேக்குறேன், எதுக்கு நான் கேக்குறேன்? எங்கிட்ட பேச மாட்டேங்குது, எங்கிட்ட பேச மாட்டேங்குதுடா, இந்த டிக்ஸ் கிட்ட பேச மாட்டேங்குதுடா, பேச மாட்டேங்குதுடா, எங்கிட்ட பேசவே இல்ல. சாரி ரச்சலா, சாரி. நீ போய் ரெடி ஆகு. அண்ணே எங்கண்ணே போறது? லண்டன் போகணும்னு சொல்லியிருந்தல, நாம போலாம். அண்ணே நிஜமா தான் சொல்றீங்களா? போட, போய் பேக் பண்ணு, போ. உனக்கு கடைசியா ஒரு சந்தர்ப்பம். ஏய் ஏய் ஏய், ஏன்டா லோட 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 கட்டிட்டு இருக்க? போடா இங்க இருந்து, நான் அந்த கோரவள கடிச்சு துப்பிடுவேன், போடா இங்க இருந்து. பணம் தரடா, வேணும் தரடா, இந்தா இந்தாடா பணம், பணம் தர வேணும், தோ தோ இங்க பாத்தியா, இந்தா இந்த மாதிரி தரேன், எடுத்து போ, போடா எடுத்துட்டு போடா, நாயிங்களா. டேய் டிக்சன், ஏய் 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 ஏய், பேசுன கொன்றுவ உடனே, ஒரு ரூபா கூட, ஒரு ரூபா கூட என்கிட்ட இருந்து நீங்க வாங்க முடியாதுடா. பத்து ரூபா பார்த்தா வாலட்ற நாயே, பணத்தை பாரா, பாரு, கத்தாதடா, நான் வரேன்டா, நானே வரேன். என்னடா பணத்தை எரிச்சிட்டீங்களே, நம்ம போற இடத்துக்கு பணமே தேவையில்லடா, ரெடி ஆயிட்டல, போய் அண்ணா சட்டை எடு. சமசூடு, நான் உனக்கு ரெண்டு சீப்ப கிளீன் பண்ணி வைக்கலாம்ல அண்ணா. சட்டை ரெடி ஆயிட்டா? ரெடி ஆயிடுச்சுண்ணா, எல்லாம் எடுத்து வச்சியா? அப்புறம் சாப்பாடு இருக்கா? பசிக்குதுடா? ஆமாண்ணா. சாப்பிடலாமா? ஆ சாப்பிடலாம், வா சாப்பிட்டுட்டு, சாப்பிட்டுட்டு மெதுவா. சரிண்ணா, இன்னைக்கு சாம்பார் தானே? உனக்கு பிடிச்ச சாம்பார், பரவாயில்ல, இந்தா சாப்பிடு. ஆகட்டு ஆகட்டு அண்ணா, நீங்க சாப்பிடுங்கண்ணா. பரவாயில்லப்பா, உனக்கு சாப்பாடு விட்டு எவ்வளவு நாள் ஆச்சு, சாப்பிடு சாப்பிடு. இப்படி சாப்பிட்டா தான் விரைவில் அண்ணன் மாதிரி பெரிய ஆளாக இரு. இந்த சாப்பிடு, சீக்கிரம் சாப்பிடு. அண்ணா நீங்களும் சாப்பிடுங்க. என்ன குணா, என்ன நடந்தது? அண்ணே தண்ணி என்ன? இங்க வா, நான் தூக்குறேன். எப்படி அண்ணா? 910 ஓவர்னு சொல்லடா. போதுமா அண்ணே, இந்த குப்பி எனக்கு எப்ப கிடைக்கும்? டேய், இதெல்லாம் உனக்கு வேண்டாம், குப்பி எங்கடா? இதோ இங்க இருக்குண்ணா. அண்ணா, நாங்க எங்க போறோம்? உன்னை லண்டனுக்கு போறோம். அண்ணே என்ன கீழே விடுங்கோ, நான் தனியாவே போறேன்.
அண்ணே இந்த குப்பி எனக்கு எப்ப கிடைக்கும்? டிக்சன், இனிமே நீ தப்பிக்க முடியாது. தப்பிக்கலாங்கிற கனவு காணாத. டேய் வாயனன்ற முண்டா. கிரனேட் சைனட் கையில வச்சிட்டு கூத்தாட ஆடுற. ப்ளடி ஃபூல். பாய்ஸ், கவரிங் போஸ்ட் எடுக்க ஃபாஸ்ட். Shiva. Sir, we commandos looking for a surprise element. And that surprise element is lost. Nammal endengil cheyende. I have to look for the safety of my boys. I know, but the situation. I'll try to do something. Give me the wireless. All the heads take position. Roger, wait for my orders. மறிப்பதில்லை, விதைக்கப்படுகிறார்கள். புலிகளின் தமிழீழ தாயகம். ശിവരസനെ കുറിച്ച് പുതിയ അയാൾ ഡൽഹിയിൽ ഉണ്ട്. വിശാഖപട്ടണം കൊണ്ടതൊക്കെ ഡെയിലി തിരിച്ചു മറിച്ച് നിങ്ങൾ എഴുതി പിടിപ്പിക്കുന്നുണ്ടല്ലോ. ഐ ഹാവ് നത്തിങ് ടു ടെൽ യു. ദാറ്റ് മീൻസ് യു ഫെയിൽഡ് ഇൻ യുവർ ഡ്യൂട്ടി. ഈ കേസിലെ പ്രധാന കണ്ണിയായ ഡിക്സൺ ആത്മഹത്യ ചെയ്യുകയും ഇതുവരെ ശിവരസനെ പിടികൂടാതിരിക്കുകയും ചെയ്യുന്നത് എസ്ഐടിയുടെയും പ്രത്യേകിച്ച് പ്രതികളെ ജീവനോടെ പിടികൂടാൻ ഉത്തരവാദിത്തപ്പെട്ട കമാൻഡോ ചീഫിന്റെയും പരാജയത്തെയല്ലേ സൂചിപ്പിക്കുന്നത്? ഞങ്ങൾ ജീവനോടെ പിടിച്ചവരുണ്ട് കസ്റ്റഡിയിൽ. പിന്നെ പരാജയപ്പെടുത്താൻ യു ആർ ഓൾസോ ട്രൈങ് യുവർ ലെവൽ ബെസ്റ്റ്. യു നോ, ഞങ്ങൾ അവരുടെ വയർലെസ് മെസ്സേജുകൾ ടാപ്പ് ചെയ്യുന്നുണ്ടെന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി പിടിപ്പിച്ച നിങ്ങളല്ലേ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരവരുടെ വയർലെസ് സ്റ്റേഷൻ സൈൻ ഔട്ട് ചെയ്ത് പോയി. പത്രക്കാർക്ക് ശിവരേശന്റെ വക പ്രശംസയും കിട്ടി. അതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് മാഡം ചെയ്യുന്നത്. ഡ്യൂട്ടി ചെയ്യുമ്പോൾ നാടിന്റെ ഗുണത്തിന് വേണ്ടിയാവണം, എങ്കിലേ അത് ഡ്യൂട്ടിയാവൂ. ഡ്യൂട്ടി നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ടല്ലേ ഈ ദുരന്തം ഉണ്ടായത്? സുരക്ഷാ പാളിച്ചയാണെന്ന് അലിഗേഷൻ ഉണ്ടല്ലോ. സുരക്ഷാ പാളിച്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിരുന്നെങ്കിൽ വിമാനാപകടത്തിൽ വെന്തുപിരിച്ച മകന്റെയും ഇപ്പൊ ആർഡിഎക്സ് എക്സ്പ്ലോഷനിൽ ചിന്നഭിന്നമായി പോയി ഈ മകന്റെയും അമ്മ സ്വന്തം സെക്യൂരിറ്റി ഗാർഡിന്റെ തന്നെ വെടിയുണ്ടായിട്ട് മരിക്കില്ലായിരുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിന് നേരെ വെടിയുണ്ട ഉതിർക്കുന്നത്. സുരക്ഷാ പാളിച്ച. Let's not talk about it. I just can't agree with that. കലാപം ഉണ്ടായപ്പോ സമാധാന കരാറിന് പേരിൽ ശ്രീലങ്കയിൽ ഇടപെട്ട് ഇന്ത്യയുടെ അൺഡിപ്ലോമസിയുടെ തിരിച്ചടി തന്നെയാ ഇപ്പോൾ ഈ ട്രാജഡിക്ക് കാരണം. നിങ്ങൾ പട്ടാളക്കാർ കുറച്ചുകൂടി ചരിത്രം മനസ്സിലാക്കുന്നത് നന്ന്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിൽ എല്ലാവരും സുഖമായിരിക്കണേന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നാടാണിത്. അല്ലാതെ തൊലിവെടുത്ത സായിപ്പന്മാരുടെ കൂട്ട് അന്യരാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി അവിടെ അരാജകത്വം ഉണ്ടാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കലല്ല. രാവണനെ കീഴടക്കിയ രാജ്യം കൈയടക്കുകയല്ല ചെയ്ത്, വിഭീഷണ അധികാരം കൊടുത്ത് തിരിച്ചു പോരുകയാണ് ചെയ്ത്. ചരിത്രം മാത്രമല്ല, കുറച്ച് പുരാണം കൂടി പഠിക്കുന്നത് നല്ലതാ ജേർണലിസ്റ്റ്. ഹലോ, എസ്ഐടി മദ്രാസ്ങ്ളാ? பேப்பரை பார்த்தேன், என் டிவில ஒரே டிஸ்டர்பன்ஸ் இருக்கு. டிஸ்டர்பன்ஸ் இருக்கா? ஆமா சார். எந்த ஏரியா? ஹலோ, பஸ் டிப்போ பக்கத்துல இருக்க கவர்மெண்ட் ஸ்கூல். சொல்லுங்க. டிவில உங்க நியூஸ். சரி, அட்ரஸ் சொல்லுங்க. அப்படியா? என்ன பிரச்சனை இல்ல சார். ஓகே சார், எந்த ஏரியா? கரெக்ட் அட்ரஸ் மட்டும். கவர்மெண்ட் ஸ்கூல் இருக்கு சார், அது பக்கத்துல இருக்க புத்மாநகர் இரண்டாவது தெரு சார். ஹலோ ஹலோ, டிவிலிருந்து முருகன் பேசுறேன் சார். டிவில விளம்பரம் பார்த்தேன். டிஸ்டர்பன்ஸ் இருக்கா? கேமிட் டிவிலயும் கிரீன்ஸ் வந்து சார். இஸ் இட் எஸ்ஐடி? யா, தேர் இஸ் சம் ப்ராப்ளம் இன் மை டிவி சார். எந்த ஏரியாங்க? புத்மாநகர் விளம்பரம். ரெண்டு ஒரே ஏரியா. ചോറ് നല്ല ചൂടുണ്ട്. ജസ്റ്റ് മിസ്സായി.
That means avmar ippa vittittund avul ivudna. Sir, innale kittiya telephone number inde list onnu kuda parishodichu kanya. Shiva, we have finished with that exercise. Sir, excuse me. Will you please give me patient listening? Sir, njan paranju varunathu കോയമ്പത്തൂർ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഡിക്സന്റെ സുഹൃത്തുക്കളിൽ വിക്കി പറഞ്ഞത് എൽ ടി ടിയിലെ വൂണ്ടഡ് കെയ്ഡേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. യെസ്. സർ, ശാന്തനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോ ശിവരശനും ശുഭയും നെരുവും ഒരു സുരേഷ് മാസ്റ്ററുടെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? സോ സർ, സുരേഷ് മാസ്റ്റർക്കാണ് ഇഞ്ചോയ്ഡ് കെയ്ഡേഴ്സിന് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ചുമതല. മാത്രമല്ല, കൊടുങ്ങയൂരിൽ നിന്ന് കിട്ടിയ എസ് ടി ഡി ബില്ലിൽ ഒരു ബാംഗ്ലൂർ നമ്പർ ഉണ്ടായിരുന്നല്ലോ. ദാറ്റ് മീൻസ് ഈ നമ്പർ സുരേഷ് മാസ്റ്ററുടേതാകാം. ശിവരശൻ ഓൾസോ ക്യാൻ ബി ദേർ. So, we have to move to Bangalore. How are you? Fine. Welcome to Bangalore. Thank you. By the way, meet my ACP, Mr. Chembayya. Hello. Good morning, sir. Nice meeting Hello, you. Raju. How are you? Sir, this is Major Shivaram. I see. Our NSG Operational Commander. Well, pleased to meet you. Nice to meet you too, sir. Sir, our telephone number trace the word find out. That's Indira Nagar. A single storied house in a posh area. Sir, blue fiat car, green Maruti Gypsy. You are right. Sir, Coimbatore information vache Shivarasan ganginodoppam political leader ay Trichy Chandanam chilappu avade undaya sadhyathayundu. അവന്റെയാണ് ആ ബ്ലൂ പ്രീമിയർ ഫിയറ്റ് കാർ. പിന്നെ ആ ജിപ്സി അത് ഇഞ്ചോർഡ് കേഡേഴ്സിനെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതാണ്. സോ ഐ ഗെസ് വി ഹാവ് ടു ഗോ ഇൻ ഫോർ എ സ്വിഫ്റ്റ് ഓപ്പറേഷൻ. ഡൺ സർ. ശിവ, ഓൾ യുവേഴ്സ്. സർ, ഓപ്പറേഷൻ എനിക്ക് വീട് ഒന്ന് കാണണം. ചെമ്പയ്യ, ഐ വോണ്ട് റിക്കി ദാറ്റ് പ്ലേസ്. സർ സർ, ഐ വിൽ ടേക്ക്. ഡേവിസ് സർ, എനിക്ക് ആ വീടിന്റെ ബ്ലൂ പ്രിന്റ് ഒന്ന് വേണം. താൻ തിരിച്ചു വരുമ്പോ അത് റെഡിയായിരിക്കും. പരസ്പരം തിരിച്ചറിയില്ല സാർ. സാർ, ഇതാണ് ആ വീട്. ടേക്ക് ദി കാർ ബാക്ക്. ഓക്കേ ബോയ്സ്, ഇതാണ് നമ്മൾ ഓപ്പറേഷൻ പോകുന്ന വീടിന്റെ ബ്ലൂ പ്രിന്റ്. അവരിൽ നിന്ന് ഫയർ വന്നാലും മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ഫയർ ടു കിൽ ദം. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും എസ്കേപ്പ് ചെയ്യാനോ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യാനോ അവർ ശ്രമിക്കും. ഒരു കമാൻഡറുടെ തോക്കിൽ നിന്ന് പായുന്ന ബുള്ളറ്റിനേക്കാൾ മരണ വേഗതയുണ്ട് സൈനൈഡിന്. സോ വി ഷുഡ് ബി ആക്ടിംഗ് ഫാസ്റ്റർ ദാൻ എ ബുള്ളറ്റ്. ഡോണ്ട് ലൂസ് എനി ചാൻസ് ഫോർ എ സർപ്രൈസ്. ഓക്കേ റോജർ ബ്രഡി, മീ ആൻഡ് മൈ ഹിറ്റ് ഈസ് ഓൾവേസ് ഫോർ യു. ദീപക് സർ, ടേക്ക് യുവർ ഹിറ്റ് ആൻഡ് എൻ്റർ ദ ഹൗസ് ഫ്രം ദ ബാക്ക് സൈഡ്. വി വിൽ എൻ്റർ ഫ്രം ദ ടോപ്പ്. മൂവ് കൗട്ട്ലി, അബ്സല്യൂട്ട്ലി എൻ്റർ കം.
Surprise Lost Blast! Hey, what is this? What the hell is this? This one is not in the blueprint. Come on, come back. Come on, give me. Here. What the hell are you doing, man? Give it soon. Come on, I'll do it. Hey, do it! Powder and oxygen. Shit. Take him to the hospital, man. Go, go. Sir, sir, and the blueprint illathoru vaali veettilund. Illegal aayittana ee veedin udama ingane oru extension eduthirikkunnu. That delayed me 15 seconds. Veed alter cheyumba municipality arikkanu ennu parnjal janangalkku adine seriousness manasavilla. That made me lose a man. And why the hell didn't you blast the back door? Sure, please. At least mind your words. I am your senior officer. Yes, sir. Yes, sir. Itrayum kaalam neeyokke enna kooda undaattu. Why didn't you do that? Sure, please. It's my fault. Okay. I admit it's my fault. See, this is my first operation, okay? Sir, oru commando ye sambandhichathollam every operation is the first operation. Jayichu vannal first operation, thochu poya last operation. And the next operation is also the first operation. And we have no other option. സാർ ഇത്തരം ഓപ്പറേഷനിൽ മുന്നിൽ നയിക്കാനാണ് നമ്മളെപ്പോഴും ഓഫീസേഴ്സിന് സർക്കാർ കൂടുതൽ ശമ്പളം തരുന്നത് സോ ഇറ്റ്സ് അവർ പ്രിവിലേജ് ടു ഫേസ് ദ എനിമി ഫസ്റ്റ് കം ഓൺ ടേക്ക് ഹിം One is dead, but one is alive. Major, Siva sir, Nana sir. ശ്രീലങ്കയിൽ നമ്മുടെ
கேம்ப் பக்கத்தில் இருக்க அந்த பெரிய வீடு தெரியலையா சார்? அதான் சார், விரேஷ் விரேஷ் சார், அந்த நிலாவலி கேம்ப்பு ஃபயரிங். உங்கள்கிட்ட எத்தனை வாட்டி சொல்லியிருக்கேன் சாப்பாடெல்லாம் எடுத்துட்டு இங்கே வர வேணாம்னு? உன் அம்மாவுக்கு நீ ஒரு பெரிய தலைவலி. இதை கொடுத்து அனுப்பினதே அம்மா தானே சார். இது உங்கள்கிட்ட கொடுக்கலண்டா அம்மா என்ன திட்டுவா சார்? டே, அதில் எங்கே போடு, எடுக்காத சார். இதில் நான் ஒன்று வச்சிருக்கேட்டா. தட் ஒன் கிவ் யூ லைஃப், தட் டேக்ஸ் யூர் லைஃப். அது உயிரி எடுக்கிறதுக்குடா, கொடுக்கறதுக்கு இல்லை. அதில் உனக்கு தேவையில்லை, அங்கே வச்சிரு. மாலையில் கோத்து போட்டுருக்கு ராக்கெட்டு மாதிரி. சொன்ன புரிய மாட்டீங்களே. சரி, எடுத்து. இந்த பறவை மலபார் ஹோன்பில்ஸ் தானே? இல்ல சார், இது வந்து ப்ளூ ஃபேஸ் மல்கோஹா. இது லோவர் ஆல்டிடியூட்ல பறக்கக்கூடிய பறவை சார். இந்த சீசன்ல இதை ஸ்ரீலங்கால நிறைய பார்க்கலாம். நீ டாக்டர் ஆகணும்னு சொன்ன, இதெல்லாம் எப்படி தெரியும்? எல்லாம் எங்க அப்பா சார். எங்க அப்பா ஒரு என்சைக்ளோபீடியா, ஒரு நடமாடும் பல்கலைக்கழகம் சார். அப்படி இருந்து நீ எதுக்குடா இதுல போய் மாட்டேன்? நீங்கள் அங்கிருந்து வெளியேறினது பிறகு எல்லாம் நல்லாத்தானே இருந்தது. ஒரு வசந்த மாதிரி. நாங்கள் ஒரு சுயமரியாதையான குடும்பமா இருந்தோம். இந்த குடும்பத்துக்கு அங்க நடக்கிற சோசியல் இல்லிட்ரேட் தாங்க முடியல சார். அந்த ஸ்ரீலங்கன் யூஎன்பியோட அராஜகம், அந்த சிங்கள இனவாதிகள், இன உரி முடித்த நாய்கள், அவங்களோட அந்த சிங்கள போலீஸும் நிக்கிறாங்க சார் சேர்ந்து. என்ன காப்பாத்த என் அம்மா கால பிடிச்சு கேச்சினா சார். அம்மா, என் அப்பா வச்சு விட்டாங்க. என் கண்ணுக்கு முன்னாலே என் அப்பா வச்சு விட்டாங்க. இறக்கவே இல்லை என் அம்மா கொடூரமா அடிச்சாங்க. ஐயோ என்ன தங்கச்சிய, ஐயோ என்ன தங்கச்சிய. அங்க அடிபட்டதுதான் சார் காலில். இந்த ட்ரீட்மெண்ட்டுக்காக பெங்களூர் வந்தேன் சார்.
எனக்கு இந்த ராஜீவ்காந்தி கேஸுக்கு எந்த சம்பந்தம் இல்லை சார். நான் அப்பெல்லாம் நினைச்சேன் அவ பண்ற தப்புண்டு, ஆனா இப்பதான் தெரியுது எல்டிடி பண்றது கரெக்ட். அது உனக்கு தான் கரெக்ட், எனக்கு இல்ல. உன்ன மாதிரி சிங்களத்துக்காரங்களை காப்பாத்துறதுக்கு நாங்க அங்க வந்தோம். அப்ப நீங்க எங்களை ரெண்டு கை நீட்டி சீகரிச்சு எல்டிடி காரி முடிவு இந்தியன் ஆர்மி கேம்பிலாயிருந்தோம். ஓர்மையுண்டோ எனக்கு? 15 ദിവസം കൊണ്ട് എല്ലാം അവസാനിച്ചു. നിങ്ങളെ 16 ടോപ്പ് ലീഡേഴ്സ് ജാഫ്ര പോർട്ടിൽ സൈനൈഡ് കഴിച്ച് മരിച്ചു. ഐ പി കെ എഫ് എല്ലാം അവരെ കൊന്നു. ആരെങ്കിലും അതിനെ കുറിച്ച് ആലോചിച്ചു? ഇല്ല. ശ്രീലങ്കൻ യു എൽ പി കളിച്ച കളി IPKF-ഉം LTT-യും കൂടെ അഴിക്കാൻ. ആൻഡ് ദേ വണ്ട് ദ ബാറ്റ്. അതിന്റെ സത്യാവസ്ഥ പോലും അറിയാൻ ശ്രമിക്കാതെ നിങ്ങൾ ഞങ്ങളെ നേരെ ആയുധം എടുത്തു. ആയിരക്കണക്കിന് ഇന്ത്യൻ പട്ടാളക്കാരെ നിങ്ങളെ കൊന്നു. യെസ്, ഇന്ത്യൻ ആർമി കൈ പിന്നിൽ കെട്ടി തിരിച്ചടിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ നിങ്ങൾ ഒരു പ്രൊപ്പഗാൻഡ അടിച്ചിറക്കി. നിങ്ങളുടെ അമ്മമാരെ ഞങ്ങൾ മാനഭംഗപ്പെടുത്തി. ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായെന്ന് വരാം. അതിന് 10-15 വർഷം കഠിന തടവ് കൊടുത്ത ചരിത്രമേ ഇന്ത്യൻ ആർമിക്കുള്ളൂ. അതിന്റെ പേരിൽ മുഴുവൻ പട്ടാളക്കാരെയും കുറ്റപ്പെടുത്തരുത്. സാർ, ഞാൻ എപ്പോ സൊന്നേ ഇതെല്ലാം എന്നത്തേക്ക് എന്നിട്ട് സൊല്ലറീങ്കോ? നീയും നിന്റെ ഓർഗനൈസേഷനും അത് അറിയണം. അന്ന് രാജീവ് ഗാന്ധി IPKF-നെ അങ്ങോട്ട് അയച്ച് നിങ്ങളുടെ പ്രശ്നം തീർക്കാനാ? അന്ന് IPKF-ഓടെ വന്നില്ലായിരുന്നെങ്കിൽ അമേരിക്കൻ ആർമി പാകിസ്ഥാൻ എയർഫോഴ്സിനെ കൊണ്ട് അവിടെ ഒരു എയർബേസ് ഉണ്ടാക്കുമായിരുന്നു. ആൻഡ് ദാറ്റ് വുഡ് ഹാവ് ബീൻ എ ത്രെറ്റ് ടു മൈ കൺട്രി. ആൻഡ് ശ്രീലങ്ക നെവർ വാണ്ടഡ് IPKF ടു ബി ദേർ. അതുകൊണ്ടാണ് ഒരു ശ്രീലങ്കൻ നേവിക്കാരൻ പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് രാജീവ് ഗാന്ധിയുടെ പിടിയിൽ കടിച്ചത്. ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ഇപ്പോഴും നിങ്ങളോട് സഹതാപമേ ഉള്ളൂ. പക്ഷെ നീയൊക്കെ ചെയ്തത് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചിരുന്ന മഹാനായ ഒരു നേതാവിനെ നിർദാക്ഷിണ്യം കൊന്നു. നിങ്ങൾ ഈ ചെയ്ത ക്രൂരകൃത്യത്തിന് എന്തെങ്കിലും നിങ്ങൾ പശ്ചാത്തലപ്പിക്കേണ്ടി വരും, മാപ്പിരക്കേണ്ടി വരും. ആസ് ഫാർ ആസ് മീ ലൈക്ക് എ കമാൻഡോ ഇസ് കൺസേൺഡ്, ഏതെങ്കിലും ഒരാളെ പാക്ക് ചെയ്ത് ഇന്ത്യയുടെ എനിമി എന്ന് സ്റ്റാമ്പ് ചെയ്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ അതിനകത്തിരിക്കുന്നത് എന്റെ അച്ഛനാണോ സഹോദരനാണോ മകനാണോ ഞാൻ നോക്കില്ല. ഐ വിൽ ജസ്റ്റ് ഷൂട്ട് ഹിം ഡൗൺ. ആൻഡ് ദാറ്റ്സ് മൈ ഡ്യൂട്ടി. താനും മിരേഷുമായിട്ടുള്ള ബന്ധം എനിക്ക് മനസ്സിലാവും, പക്ഷേ നമ്മുടെ സിസ്റ്റം അതിനൊരു വിലയും കൊടുക്കില്ല. വാട്ട് സിസ്റ്റം ആർ യു ടോക്കിംഗ് അബൌട്ട് സാർ? രാജീവ് ഗാന്ധി മരിച്ച ദിവസം May 21 വൈകുന്നേരം 4 കൊളംബോയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് ആരോ വിളിച്ചു ചോദിച്ചിരുന്നു രാജീവ് ഗാന്ധി ജീവനോടെ ഉണ്ടോ എന്ന്. യെസ് സാർ, ഇന്ത്യൻ എംബസിയിലെ ആ ഓഫീസർ അപ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് വിവരം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ രാജീവ് ഗാന്ധി ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. സാർ, ആ ഓഫീസറും സാറ് പറഞ്ഞ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. യൂണിഫോം ഇട്ടതുകൊണ്ട് മനുഷ്യത്വം മറക്കണമെന്ന് നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാർ? ഐ റിക്വസ്റ്റ് യു ടു കൺസിഡർ ദിസ് കേസ്. ഞാൻ അറിഞ്ഞ മരേഷ് നല്ലവനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അവന്റെ സിറ്റുവേഷനാണ് അവനെ ഈ നിലയിലെത്തിച്ചത്. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതിയാണ്? അല്ല സർ, അവൻ ശ്രീലങ്കൻ യുദ്ധത്തിൽ പരിക്ക് പറ്റി ചികിത്സയ്ക്ക് വന്ന ഒരാളാണ്. അവനെ പോലെ ആയിരക്കണക്കിന് LTT-ക്കാർ ഇവിടെ ഉണ്ട്. അവരെല്ലാം കേസിൽ പ്രതിയാക്കാൻ പറ്റും. തനിക്കിപ്പോ എന്താ വേണ്ടത്? മിറേഷിന്റെ മണ്ഡപം അഭയാർത്ഥി ക്യാമ്പിലേക്ക് അയക്കുക. അവൻ അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങട്ടെ സർ. ഓക്കെ ഡോ, ഞാൻ ചെയ്യാം. താങ്ക് യു സർ. മിറേഷ്, എല്ലാത്തുക്കും നന്ദി സാർ. ഞാൻ ഉയരെ തിരുപ്പി കൊടുത്തിരിക്കീങ്க. இந்த புது வாழ்க்கையில ஒன்னு நேசிக்கிறதுக்கு நிறைய பேர் இருப்பாங்க. அதெல்லாம் எனக்கு தெரியாது சார். ஆனா என் மனசுல எப்போ நீங்க இருப்பீங்க சார்? எப்பாவது முடிஞ்சா என்ன வந்து பாப்பீங்களா சார்? நரேஷ், சார் இதில் நான் ஒன்று வச்சிருக்கேன். அது உயிரை எடுக்கிறதுக்குடா, கொடுக்கறதுக்கு இல்லை. அதில் உனக்கு தேவையில்லை, இங்கே வச்சிரு. இதெண்ட ஞாபகம் என் வாழ்க்கையினு எப்போ இருக்கக்கூடாது சார். ശ്രീലങ്കയിൽ നിന്ന് ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്നവരെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നു. എവിടെയാ സ്ഥലം? സിറ്റിയുടെ ഔട്ട്സ്കേട്ടിലാ, മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിൽ. അവിടുത്തെ ഒരു വില്ലേജ് ഹെഡ്മാൻ പറഞ്ഞത് സിനിമാ ഷൂട്ടിങ്ങിനാണെന്നും പറഞ്ഞ് ഒന്ന് രണ്ട് വീട് അവർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ശിവരശനം ഗ്രൂപ്പും അവിടെ ഇല്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാ പോലീസിന് അയച്ചത്. ഗുഡ് മോർണിംഗ് സർ. ചെമ്പയ്യ, റെയ്ഡ് കഴിഞ്ഞു? കഴിഞ്ഞു സർ. എത്ര പേരുണ്ടായിരുന്നു? 17 സർ. അവരെ എങ്ങോട്ട് കൊണ്ടുപോയി? ഒരു 12 പേര് സൈനൈഡ് കളിക്ക് സ്പോട്ടിലേ മറിച്ചു പോയി സർ. ഒരു 5 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് സർ. ഒന്ന് രക്ഷപ്പെടാൻ തോന്നല്ലേ സാർ? റാസ്കൾ, തന്നെയൊക്കെ വിട്ട് ഇതിലാണോ ഫൂൾ? തനിക്ക് ഒരാളെങ്കിലും പിടിക്കാൻ കഴിഞ്ഞോ? തന്നെയൊക്കെ വിട്ട എന്നാ വേണം? രാമലിംഗൻ സാർ പ്ലീസ്, ഇനിയെങ്കിലും കമാൻഡോസ് പോകേണ്ട ഏരിയയിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനല്ലാതെ പോലീസുകാരെ അയക്കരുത്. സോറി രാജു. തനിക്ക് എന്തെങ്കിലും എവിഡൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ലായിരുന്നു സാർ. കുറച്ച് പഞ്ഞിയും മരുന്നും കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നല്ലോ സാർ. എനിക്കൊരു ബുക്ക് ഉണ്ട് സാർ. എന്ത് ബുക്ക? അതുകൊണ്ടല്ലേ സാർ, പല സ്ഥലക്ക് സാധനങ്ങൾ കണക്കിലെ നല്ലതാ. നോക്കട്ടെ. അഞ്ജനേപ്പ കെമ്പനഹള്ളി,
ഇതൊരാളുടെ പേര് സ്ഥലമല്ലേ സാർ? ആ പക്ഷേ അതിപ്പോ നമ്മുടെ നാട്ടിൽ കെ കെ നായർ പാലക്കാട് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. രവി സാർ, കെമ്പൻഹള്ളിയിലുള്ള സകല അഞ്ചനപ്പന്മാരെയും പോക്കണം. ഐ തിങ്ക് ദിസ് പേഴ്സൺ ഇസ് റിലേറ്റഡ് ടു ദാറ്റ് സുരേഷ് മാസ്റ്റർ ഹു ഈസ് ദ കെയർ ടേക്കർ ഓഫ് എൽടിടി സിഞ്ചൂട് കേഡേഴ്സ്. അഞ്ജനയപ്പ വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഏതെങ്കിലും ബ്രോക്കർ അവൻ സാധ്യത. അയാളെ ട്രേസ് ചെയ്ത് പിടിക്കാൻ സാധിച്ചാൽ തമിഴ്മാർക്ക് ആർക്കും റീസെന്റ് ആയിട്ട് വീട് വാടകയ്ക്ക് കൊടുക്കണമെന്ന് അറിയാൻ പറ്റും. ರಂಗನಾಥ ಹೆಂಡದೆ? ಹೌದು ಸರ್. ನೀವು ಹೇಳಿರೋದೆಲ್ಲ ಸರಿಯಲ್ಲವಾ? ಹೌದು ಸರ್, ಅವರು ಶಿವರಸನ್ ಅಂತ ಮೊದಲು ನನಗೆ ಗೊತ್ತಿಲ್ಲ ಸರ್. ಅವರ ಶಿವರಸನ್ ಅಂತ ಗೊತ್ತಾದ ಮೇಲೆ ಸೇರಿಲ್ಲ ಅಂತ ಹೇಳಿದೆ ಸರ್. ನನಗೆ ಹಾಸನ ಇದೆ ಸರ್, ಅದು ಜಾಸ್ತಿ ಆಯ್ತು ಅಂತ ಅವರ ಹತ್ರ ಹಾಸ್ಪಿಟಲ್ ಹೋಗ್ಬೇಕು ಅಂತ ಹೇಳಿದೆ ಸರ್. ಇಷ್ಟೇ ಸರ್ ನಡೆದಿದ್ದು. ಸರ್ ಕೃಷ್ಣಗೌಡ, ಕರೆಂಟ್ ಜಾಗನ ತಿಳ್ಕೊಂಡಿದ್ಯಾ? ಜಾಗ ನನಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತು ಸರ್, ಕೊಣನ ಕೊಂಡಲ್ಲಿ ಇರುದು. ಹಾಗಾದ್ರೆ ಬಾ, ಬೇಗನೆ ಹೋಗೋಣ. ಸರ್ ನಿಮ್ಗೆ ಇವ್ರ ಹತ್ರ ಬೇರೆ ಅದನ್ನ ಕೇಳ್ಬೇಕಾಗದೆಯಾ? ನಾನು ಕೇಳ್ಬೇಕಾಗಿರೋದು ಇವತ್ತರ ಅಲ್ಲ, ಅವನತ್ರ ಶಿವರಾಸನ ಹತ್ರ. ಈ ಗೌಡ ಅವನ ಹಿಡ್ಕೊಂಡು ಬಂದು ನಾನು ಯಾರನ್ನೋದ್ರ ತೋರಿಸಿನಿ. CBI ಮುಂದೇನೆ ನನ್ನ ಅವಮಾನ ಮಾಡಿದ, ಕಮಿಷನರ್ ಮುಂದೇನೆ ನಾನು ದಿಲ್ದಾರಾಗಿ ನಡಿಬೇಕು. ಶಿವರಾಸನ್ ಜೊತೆ ನಾನಿರೋ ಫೋಟೋ ನಾನ್ ನೋಡಬೇಕು, ನಾಳೆ ಪೇಪರ್ ನಲ್ಲಿ ನೋಡಬೇಕು. ರಾಜೀವ್ ಗಾಂಧಿ ಕೊಳೆಗಾರನ ಕಂಡಿಡಿದಿರೋರು ಚೆಂಬಯ್ಯ ಸ್ಟೀಮ್ ಅಂತ ನಾಳೆ ಜನ ಹೇಳ್ಬೇಕು. ನಾನು ಕಮಿಷನರ್ ಹತ್ರನೇ ಫೋನ್ ಮಾಡಿ ಹೇಳಿದೀನಿ, ಆ ಜಾಗ ನೋಡ್ಕೊಂಡು ಬರ್ತೀನಿ ಅಂತ. ಓಕೆ, ಎಲ್ಲ ಗಾಡಿ chicken take the call adutha sir 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 call for you sir. Hello major Shivaram here sir. Sir njangal order parapadana sir. Okay boys, the wait is over. Shivaram is cornered. Come on, we are on the move. ശിവാ, യെസ്, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ഡോക്ടർ, യേശു ക്രിസ്തുവിന്റെ അവസാനത്തെ അത്താഴങ്ങളിൽ ഉണ്ടായിരുന്നു, പട്ടാൾക്കാരൻ അതുപോലും ഇല്ല. Can't get going. Move. ഇവരുടെ ഹസ്ബൻഡ് രംഗനാഥനാണ് ശിവരശൻ ഗ്രൂപ്പിന് ഒരു ടെമ്പററി ഷെൽട്ടറായി ആദ്യം വീട് വാടകയ്ക്ക് കൊടുത്തത്. പക്ഷേ ഇപ്പൊ ശിവരശൻ ഉള്ളത് കൊനാന കൊണ്ടയിലെ ഒരു വീട്ടിലാണ്. ഇറ്റ്സ് അനദർ ഹൈഡ് ഔട്ട്. ചെമ്പയ്യ ആ വീട് ലൊക്കേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. കൊനാന കൊണ്ട മനദല്ലി എഷ്ടു ജന ഇദ്ദാരെ? ഏഴു ജന. ഇല്ല സർ, എട്ടു. ശിവരസൻ മേലെ വേറെ ആരും ഇദ്ദാരെ? നമ്മണ്ണ മൊതല് ഇൻവോൾവ് മാഡിസിദ്ദു, സുരേഷ് മാസ്റ്റർ, ആമേലെ ശുഭ, നേരു, രംഗൻ, അമ്മൻ, ആ ഒന്ന് ഡ്രൈവർ കൂടെ ഇദ്ദാരെ സർ. നീന ഒന്ന് ലേഡി കൂടെ ബന്ദിദ്രു, അവര ഹെസറു ജമുണ സർ. ഈ ഹേളിനെ എല്ലാരും ഇവന്ത് വെള്ളിക അള്ളി ഇരുന്നു? രംഗൻ ബന്ധു കിലോ ടൈമിനി ഇരല സർ, യാക്കന്ദ്രെ അവർ ഗാഡി തക്കൊണ്ട് ഹൊരഗടെ ഹോഗിർത്താരെ. ಅವರು ತಿರುಗು ಬಂದಿಲ್ಲ ಅಂದ್ರೆ ಇವರು ಯಾರು ಹೊರಗಡೆ ಹೋಗಿ ಸಾಧ್ಯತೆ ಇಲ್ಲ ಸರ್. ಅವ್ರ ಕೈಯಲ್ಲಿ ಯಾವ ಯಾವ್ದು ವೆಪನ್ಸ್ ಇರೋದು? ಕೋಳಿ ರೆಕ್ಕೆ ತರ ಎರಡು ಮೂರು ರೈಫಲ್ಸ್ ಅವ್ರ ಕೈಯಲ್ಲಿ ಇದೆ ಸರ್. ಆಮೇಲೆ ಶಿವರಸನ ಹತ್ರ ಚಿಕ್ಕದ ಒಂದು ಗನ್ ಕೂಡ ಇದೆ ಸರ್. ಸೋ ದಟ್ ಇಸ್ AK-47 ಅಂಡ್ ಪಿಸ್ಟಲ್. ಡೆನಿ ಸರ್, ಈ ಸ್ತ್ರೀಯೋಡ ವೀಡಿನ ವಿವರಗಳನ್ನು ಹುಡುಕಿಟ್ಟು ಮೇಕ್ ಎ ಸ್ಕೆಚ್ ಔಟ್ ಆಫ್ ಇಟ್ ಅಂಡ್ ಇಫ್ ಪಾಸಿಬಲ್ ಅನ್ ಏರಿಯಲ್ ವಿಷನ್ ಆಲ್ಸೋ. ಓಕೆ ಜನ, ದಿಸ್ ಇಸ್ ಅವರ್ ಟಾರ್ಗೆಟ್ ಹೌಸ್. ಸರ್, ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ആവശ്യമുണ്ടോ? അവിടുത്തെ പാൽക്കാർ വഴി നമുക്ക് അവരെ സെഡേഷൻ ചെയ്ത് പിടിക്കാൻ പറ്റില്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലെ മണ്ടന്മാരെല്ലാം ദേ ആർ വെരി ഇന്റലിജന്റ് പീപ്പിൾ. പാല് കുടിക്കണമെങ്കിൽ തന്നെ എത്ര പേരുണ്ടായിരുന്നാലും ശരി ആദ്യം ഒരാൾ കുടിച്ചു നോക്കും, എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ വാച്ച്, അതിനുശേഷം മറ്റുള്ളവർ കുടിക്കും. ബക്ഷിവ, നമുക്ക് ഗ്യാസ് ഉപയോഗിച്ച് അവരെ ബോധം കെടുത്തിക്കൂടെ? ദാറ്റ്സ് നോട്ട് പോസിബിൾ സർ. എല്ലാവർക്കും ഒരേ റെസിസ്റ്റൻസ് പവർ അല്ല, എല്ലാവരും ഒരേ സമയത്ത് ബോധം കിട്ടണമെന്നില്ല. ആരെങ്കിലും ഒരാൾ ബോധം കിട്ടാൽ ദേ വിൽ ഗെറ്റ് അലർട്ട്, ഒന്നുകിൽ അവർ സൈനൈഡ് കഴിച്ചു മരിക്കും ഓർ ദേ വിൽ കിൽ ഈച്ച് അദർ. അതുകൊണ്ട് നമുക്ക് അവരുടെ ജീവനോട് പിടിക്കാൻ പറ്റും. സോ ദ ഓൺലി പോസിബിൾ വേ ഈസ് എ കമാൻഡ് ഓപ്പറേഷൻ. സോ ദിസ് ഈസ് അവർ ടാർഗറ്റ് ഹൗസ്. ഈ വീടിന്റെ തൊട്ടടുത്ത് ഒരു വീട് കൂടെയാണ്, ആ വീട്ടിൽ ആൾ താമസം ഉള്ളതാണ്. ഈ റോഡിന് മെയിൻ റോഡുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് ഹൗസ് ഒരു ടേണിംഗ് ഉണ്ട്, വി കൻ അപ്രോച്ച് ഫ്രം ഹിയർ. ഈ വീട് നമുക്ക് നമ്മുടെ കവറിംഗ് ഹൗസ് ആയിട്ട് ഉപയോഗിക്കാം. നൗ ആസ് പെർ ദ ഇൻഫർമേഷൻ, ഈ ടാർഗറ്റ് ഹൗസിന്റെ ടെറസിൽ നിന്ന് താഴേക്കുള്ള വാതിലിൽ there is a window this side and this side. ഇത് കിച്ചൺ ഡോർ. Now gentlemen, we have two options. Hit number 1, ഈ വീടിന്റെ മുകളിൽ നിന്ന് ലാഡർ ഉപയോഗിച്ച് keep a ladder. ടാർഗറ്റ് ഹൗസിന്റെ ടെറസ് ഡോറിന് സമീപം പൊസിഷൻ എടുക്കുക. എന്റെ അണ്ടറിലുള്ള ഹിറ്റ് നമ്പർ 2 ഈ സൈഡിൽ കൂടി പോയി ഡീകോർ ചെയ്ത് ഈ കോണറിൽ കൂടി അപ്രോച്ച് ചെയ്യും, ബിക്കോസ് ഈ വീടിന്റെ പുറകുവശത്തും ഈ സൈഡിലും വിൻഡോ ഇല്ല. ഹിറ്റ് നമ്പർ 3 വിൽ കവർ ഫ്രം ഹിയർ, അതേ കോണറിൽ പോയി കവറിംഗ് പൊസിഷൻ എടുക്കും.
give the covering time just in case required. ഈ വീടിന്റെ സ്ട്രക്ചർ വെച്ച് നോക്കിയാൽ ശിവരശൻ ഉൾപ്പെടെ ഏഴ് പേരും ഒരേ മുറിയിൽ ഒരുമിച്ചിരിക്കാനേ സാധ്യതയുള്ളൂ. നമ്മുടെ മൂവ്മെന്റ് അറിഞ്ഞാൽ തന്നെ അവർ നമ്മുടെ ഫ്രണ്ട് ഡോർ വഴിയെ പ്രതീക്ഷിക്കും. Now we all ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പൊസിഷൻ എടുത്തതിന് ശേഷം ബാക്ക് ഡോറും ടെറസ് റോഡും ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ വി ഗോട്ട് ടു ലീവ് പ്രിസൈസ്ലി 3 seconds. കാരണം എക്സ്പ്ലോഷന്റെ സൗണ്ടിൽ സ്റ്റണ്ണായി പോകുന്ന അവർക്ക് 3 seconds ബോധം നഷ്ടപ്പെട്ടു. ഈ 3 സെക്കൻഡിൽ നമുക്ക് ചെയ്യാനുള്ളത് അകത്ത് കയറിയ ഒരു സൈനൈഡ് കഴിക്കാതെ ഓവർ പവർ ചെയ്യുക, ഫയർ ചെയ്താൽ കൗണ്ടർ ഫയർ ചെയ്യുക വിതഔട്ട് കില്ലിംഗ്. Mind you, without killing. Now let's move it. Seconds from now to start the mission. Set your watches.
ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. മേജർ ശിവ ആൻഡ് ദി ബോയ്സ് ആർ റെഡി ടു ഡു ദി ഓപ്പറേഷൻ റൈറ്റ് നൗ. എന്റെ പ്രസൻസിൽ ഓപ്പറേഷൻ ചെയ്താൽ മതി. ഞാൻ ടുമോറോ മോർണിംഗ് 10 മണിക്ക് എത്താം. ഞാൻ ഓൾറെഡി ഡി ജി സി ബി ഐ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലാണ്. വി വിൽ റീച്ച് ദേർ ബൈ ടുമോറോ മോർണിംഗ് 10 ക്ലോക്ക്. സർ, ടുമോറോ മോർണിംഗ് നാളെ 10 മണിക്ക് എന്ന് പറഞ്ഞാ സർ? സർ, മേജർ ശിവ വാണ്ട്സ് ടു ടോക്ക് ടു യു. ഓക്കേ. ഗുഡ് ഈവനിംഗ് സർ, മേജർ ശിവ ഹിയർ. സർ, നമ്മൾ ഇന്ന് രാത്രി തന്നെ ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കണം. കാരണം നാളെ സൺലൈറ്റ് വീണ് കഴിഞ്ഞാൽ പിന്നെ ഈ ഓപ്പറേഷൻ പ്രസക്തിയില്ല സർ. നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന മൃതല രാവിലെ അവിടെ എത്തിയില്ലെങ്കിൽ ശിവരസൻ അലർട്ട് ആവും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഞാൻ എത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി. അതുവരെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യൂ. നാളെ കാലത്ത് 10 മണിക്ക് ദി ചാൻസസ് ആർ 50-50 ഈദർ മീ ഓർ ഹിം. And I cannot promise you that I'll be catching him alive. No, no. I'll talk to you separately. Sir, please understand me. Tomorrow. We'll meet tomorrow. Sir. Sir. What I say is, this is the time for a storming operation. I know, Shiva. I know. സാർ അത് വന്നിട്ടാണെങ്കിലും വരുന്നതിന് മുമ്പാണെങ്കിലും സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട നമ്മളാ. സാർ ഈ രാത്രി ഓർഡർ ഇടാൻ പറ്റുമോ? ഐ വിൽ ഡു ഇറ്റ്. ഓർഡർ ഇടാനുള്ള അധികാരം അയക്കല്ലേ ഉള്ളൂ. സാർ, ദാറ്റ് ഷോസ് ഹിസ് സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു ടേക്ക് ദി ക്രെഡിറ്റ് അവേ. ഐ ഹേറ്റ് ദിസ് ബ്യൂറോക്രാറ്റിക് സ്റ്റൂപ്പിഡിറ്റി. ഞങ്ങൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാണ് അവർ ജീവനോടെ പിടിക്കാൻ. എന്നിട്ടാ ഞങ്ങൾ തന്നെ റാസ്കൽസ് വേണ്ടി കാവലിരിക്കാന്ന് വെച്ചാ. How far is the house? Salpa, sir. Where is it? Sir, idana vidu sir. തോന്നൊരു യൂണിഫോം വിട്ടുപോയി. സാർ, കോഡം ചെയ്യാന്ന് പറഞ്ഞാൽ മിനിമം 1.5 കിലോമീറ്റർ ദൂരമെങ്കിലും വേണം. നമ്മുടെ പ്രസൻസ് അവർ മനസ്സിലാക്കരുത്, നമുക്ക് അവരെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കണം. ദാറ്റ്സ് കോഡനിങ്. വിളിക്കണോ തന്നെ പോലീസ്? Deepak sir, you take the right position and keep the boys under cover. Okay. And okay, boys. Follow me. You take that position. Go. Sir. Sir. Jolly, ആ വണ്ടിയൊക്കെ നിൽക്കുന്ന സ്ഥലമില്ലേ, യു ഗോ ആൻഡ് ഗാർഡ് ദിസ്. ഒരീച്ച വലിയ ഇങ്ങോട്ട് കടന്നു വരാം. ഗോ സാർ. ഫോർ മീ പൊസിഷൻ സാർ. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. ദേ സാർ, യു ടേക്ക് എ സേഫ് പൊസിഷൻ പ്ലീസ്. കം ശിവ. Behind your house, please don't make any noise. Vacate the house immediately. Trust me, please. There's a car waiting for you outside. You can check in any hotel. I'll pay for that. Thank you. Sir, take care of the child. Anyway, one thing is very clear. Aa surprise elemente poi nammal ivide undu avarkariyam. So we have to launch the operation immediately. Delhi nu Hyderabad nu ella information undo? Anything positive? Sorry Shiva, negative.
Hit number one. Find out when CEO Kenal Vijay is coming. Hit number one. अरे सीईओ साहब कब आ रहा है पता लगाओ। इल्बामा येन रे पा आ मने नेले यार आ इदारे आ दिन नन गोतिल्ल सर ओगो ओगो राजू सर सूर्यन कई अटीस्ट जन कूड़े कैन गो इन सॉरी शिवा पार्थिवन सर इतनी positive information negative രാവിലെ അഞ്ചരയുടെ ഓവറായി സർ അതിനു മുമ്പായിരുന്നെങ്കിൽ എനിക്ക് അവരെ ജീവനോടെ പിടിക്കാമായിരുന്നു ഇനിയിപ്പോ എത്ര പേരെ ജീവനോടെ പിടിക്കാമെന്നോ ഞങ്ങൾ എത്ര പേരെ ജീവനോടെ തിരിച്ചു വരുമെന്നോ എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് പറഞ്ഞു യു ആർ സൗണ്ടിംഗ് ലിറ്റിൽ ആറഗന്റ് നോ സർ ഒരു ജൂനിയർ ഓഫീസർ സത്യാവസ്ഥ പറഞ്ഞാൽ പലപ്പോഴും സീനിയർ ഓഫീസർക്ക് തോന്നുന്നത് ആരകണ്ടാണ് ഐ എം ടെലിംഗ് ദ ഫാക്ട് സർപ്രൈസ് എലമെന്റ് ലോസ്റ്റ് ആകുന്നതിന് മുമ്പ് ദാറ്റ് ഇസ് യെസ്റ്റർഡേ നൈറ്റ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഞാനും രാജു സാറും പാർത്ഥിവൻ സാറിനോട് പറഞ്ഞതാണ് അപ്പൊ നിങ്ങൾ വന്നിട്ട് മതിയെന്ന് അദ്ദേഹം പറഞ്ഞു നൗ യു ഷുഡ് ടെൽ മീ ദ കമാൻഡ് ഐ വിൽ എക്സിക്യൂട്ട് ഇറ്റ് ആക്ച്വലി മേജർ ശിവ വി ആർ വറീഡ് അബൌട്ട് യുവർ ലൈഫ് ഐ തിങ്ക് വിൽ അറേഞ്ച് ഫോർ മോർ കമാൻഡോസ് എക്സ്ക്യൂസ് മീ സർ സാർ ഇവിടെ 1000 കമാൻഡോസിനെ ഇറക്കിയാലും ഈ ഓപ്പറേഷന്റെ കമാൻഡർ ഞാനും എന്റെ ടീമും ആയിരിക്കും ഈ ഓപ്പറേഷനിൽ അവരെ പിടിക്കാനാണെങ്കിലും ഞങ്ങൾ മരിക്കാനാണെങ്കിലും വി ആർ പ്രിവിലേജ് സർ പിന്നെ സാറ് പറഞ്ഞ ഞങ്ങളുടെ റിസ്ക് ഫാക്ടർ
എല്ലാ മാസവും 1200 രൂപ ഞങ്ങൾക്ക് ഗവൺമെന്റ് റിസ്ക് അലവൻസ് തരുന്നുണ്ട് യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൗട്ട് ഇറ്റ് ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു ഹിം പ്രസ് യു ക്യാൻ കം ഫോർ എ പ്രസ് കോൺഫറൻസ് കം സർ ദേ സർ തീരുമാനം എന്താണെങ്കിലും അറിയിച്ചാൽ മതി ഐ ആം ഹിയർ നോ നോ എക്സ്ക്യൂസ് മീ സർ 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 വാട്ട് യു വാണ്ട് നൗ നതിങ് സർ ഐ ആം റിയലി സോറി बगल में कोई स्टडी बुक है सर सब बड़ा अड़तर स्टडी बुक ഉണ്ട് വേണമെങ്കിൽ ടേൺ ബൈ ടേൺ ആയിട്ട് എല്ലാവരും ഒന്ന് വീട്ടിലേക്ക് വിളിച്ചോളൂ അപ്പോൾ സാബ് ഞാൻ എന്താ വീട്ടിലേക്ക് വിളിച്ച് പറയണ്ടെന്ന് ആലോചിക്കട്ടെ ചലേ സർ ഞാൻ മാറ്റി തരില്ല ഏയ് ജാഗാണ് കാലിമാട് ഓയ് ജാഗാ കാലിമാട് കാലിമാട് ഇല്ലേ ले क्या किया तूने साहब जी आपने एक बुलेट प्रूफ नहीं पहना था ना तूने कौन सा पहना है खुद क्यों नहीं पहना है अपना ख्याल रखता बड़ा आ गया मेरा ख्याल रखने के लिए डॉक्टर डॉक्टर टेक हिम नमक टेक आई वांट हिम अलाइव क्यों गेट द कार उसमें वन दिया दुआ Get in. Mom! All hits. Shattered all the window glasses. Roger, buddy. Raju sir, please come online. Carry on, Siva. I want a fire force to lit up the target house. Aarin rakshapadan padilla. Please, fast. Out. Raju sir, idu nammude last chance aanu. Ippozhengil avade keri irikkanam. Please give me a command. Siva, say again. നോ സർ ഇനി എനിക്കൊന്നും പറയാനില്ല വിജയ് സർ എല്ലാം കൈവിട്ടു പോയി സർ വാട്ട്സ് യുവർ പ്ലാൻ സർ ഞങ്ങൾ ബാംഗ്ലൂരിൽ കൂടി ഹിറ്റ് ടു കോണി ടു ടോപ്പ് ഓഫ് ദ ഹൗസ് ഓക്കെ ഗെറ്റ് ദ ബോയ്സ് മൂവ് സർ ഓർഡർ കിട്ടിയോ ഐ ആം ഗിവിംഗ് ദ ഓർഡർ താങ്ക് യു സർ കാൻ ഐ ബി എ പാർട്ട് ഓഫ് യുവർ ടീം യു ക്യാൻ കമാൻഡ് സർ നോ അത് തന്റെ റൈറ്റ് ആണ് ടീമിലെ ഒരാളായി ദെൻ ദാറ്റ്സ് മൈ പ്രിവിലേജ് സർ താങ്ക് യു ബോയ്സ് ഗെറ്റ് റെഡി Go!
Major Shiva has done an excellent job. Colonel Vijay, we must recommend him for a President's Gallantry Medal. Yeah, that's right. Excuse me, sir. Vijay, permission. Sir, what did you say? Medal recommend you. It's a belated abortive operation. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അഭിമാനപൂർവ്വം രണ്ട് മെഡലുകൾ മേജർ ശിവരാം വാങ്ങിയിട്ടുണ്ട് സർ. പത്ത് വെടിയുണ്ട് ഇങ്ങോട്ട് വരുമ്പോ തിരിച്ചടിച്ച് കൊന്നിട്ട് വാങ്ങിച്ചിട്ടുള്ളതാ. പക്ഷെ ഇതിന് കിട്ടുന്ന ഗ്യാലൻഡറി മെഡൽ ഈ ഓപ്പറേഷന്റെ ഗാലറി മാത്രം വരുന്നത് മുടക്കിയ നിങ്ങളുടെയൊക്കെ നെഞ്ചത്ത് കുത്തിവെക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ മൂന്നാമത്തെ മെഡൽ എന്തിനു കിട്ടിയതാണ് നിന്റെ മകനെ എന്നെങ്കിലും ചോദിച്ചാൽ സയനൈഡ് കഴിച്ച് മരിച്ചവരെ റേഡിയോ കിട്ടിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഈ ഓപ്പറേഷൻ ഇവരെ ജീവനോടെ പിടിക്കണമെന്ന് ആദ്യം അറിഞ്ഞപ്പോ സന്തോഷിച്ചവരാ ഞങ്ങള്. എപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന ഓർഡർ ഗോ ആൻഡ് കില് എന്നാണ്. അങ്ങനെ കൊന്ന് മാത്രം പരിചയിച്ച ഞങ്ങൾക്ക് ഇതിൽ കുറച്ചുപേരെങ്കിലും ജീവനോടെ പിടിക്കാമെന്ന് വെറുതെ ആഗ്രഹിച്ചു പോയി സാർ. ബട്ട് യുവർ ഫക്കിംഗ് ബ്ലഡി പേഴ്സണൽ ഇൻട്രസ്റ്റ് അതെല്ലാം നഷ്ടപ്പെടുത്തി. ശത്രുവായാലും മിത്രമായാലും ഇവിടെ വീണ് കിടക്കുന്നത് ചോരയാ. അവരല്ല സ്വയം കൊന്നത്. ദിസ് മാൻ ഡിലേഡ് ആൻഡ് ഡീറെയിൽഡ് ദി ഓപ്പറേഷൻ ആൻഡ് കിൽഡ് ദം. യു റെക്കമെൻഡ് യുവർസെൽഫ് ഫോർ ദി മെഡൽ ആൻഡ് ഹാങ് ഓൺ യു. താങ്ക് യു ഫോർ എവരിതിങ്. താങ്ക് യു ശിവജി. താങ്ക് യു സാർ. രാജീവ് ഗാന്ധിയുടെ ബർത്ത്ഡേ ആണ്. ഈ ഓപ്പറേഷൻ ഇത്രയും ഡിലേ ആക്കിയത് ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആക്കാൻ വേണ്ടിയായിരുന്നു. ഓക്കേ ബോയ്സ്, വി ഹാവ് നോ ടൈം ടു വേസ്റ്റ്. ഹറി അപ്പ്.